അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആത്തി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുളില്ല ഫലാ ഹാദിയ ലഹു. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أليس الله بكاف عبده ويخوفونك بالذين من دونه ومن يضلل الله فما له من هاد ومن يهد الله فما له من مضل. أليس الله بعزيز ذي انتقام. بهمان الآية പണ്ഡിതൻ മാരെ, സ്നേഹികളായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, സഹൃദയരായ ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒത്തുചേരൽ സ്വാലിഹായ ഒരമലായി സ്വീകരിക്കുമാറാകട്ടെ. മഹനീയമായ ഈ മജ്ലിസിൽ ഒത്തൊരുമിച്ചതുപോലെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒത്തൊരുമിക്കാനുള്ള തൗഫീഖ് നൽകി അല്ലാഹു നാം ഇവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഇസ്ലാമിനെ ഈ സമൂഹമധ്യത്തിൽ അവതരിപ്പിച്ചുകൊണ്ട് 5 ദിവസങ്ങളിലായി നടന്നു വന്ന ഇൻസൈറ്റ് ഇസ്ലാമിക് എക്സിബിഷൻ്റെയും കേരളമൊട്ടാകെ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ യുവജന വിഭാഗമായ ഇത്തിഹാദ് ശുബ്ബാനിൽ മുജാഹിദീൻ നടത്തിവരുന്ന മതം ഗുണകാംക്ഷയാണ് എന്ന ക്യാമ്പയിനിൻ്റെയും ഭാഗമായി നടക്കുന്ന സമ്മേളനത്തിലാണ് നാം ഒത്തൊരുമിച്ചിട്ടുള്ളത്. വ്യവസായവൽക്കരിക്കപ്പെടുന്ന ഖബർ സിയാറത്ത് എന്ന എക്കാലത്തും പ്രസക്തമായ ഒരു വിഷയത്തെ അധികരിച്ചുകൊണ്ടാണ് ഈ സമയം സംസാരിക്കുന്നത്. വിശുദ്ധ ഇസ്ലാം മനുഷ്യരോട് നിലനിർത്തിയ ഗുണകാംക്ഷ, മാനവ സമൂഹത്തിന് തൗഹീദിൻ്റെ സുന്ദരമായ ആദർശം വളച്ചുകെട്ടില്ലാതെ പറഞ്ഞുകൊടുത്തു എന്നതാണ്. ലോകത്ത് ഒരു മനുഷ്യന് ലഭിക്കുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം തൗഹീദാണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ
അള്ളാഹുവുമായി അവൻ നടത്തിയ കരാറിൽ ഏറ്റവും പ്രസക്തമായത് തൗഹീദാണ്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ആറാഫിന്റെ 172-173 സൂക്തങ്ങളിൽ വ്യക്തമായി അക്കാര്യം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പ്രസ്തുത സൂക്തങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് കാണാം. വഇദ് അഖദ റബ്ബുക മിം ബനി ആദമ മിൻ ളുഹൂരിഹിം ദുരിയ്യതഹും വ അശ്ഹദഹും അലാ അൻഫുസിഹിം അലസ്തു ബിറബ്ബികും ഖാലൂ ബലാ ശഹിദനാ അൻ തഖൂലൂ യൗമൽ ഖിയാമത്തി ഇന്നാ കുന്നാ അൻ ഹാദാ ഗാഫിലീൻ. തീർച്ചയായും നിന്റെ രക്ഷിതാവ് ആദം സന്തതികളിൽ നിന്ന് അവർ ഈ ലോകത്തേക്ക് കടന്നു വരുന്നതിന് മുമ്പ് അവരെ പുറത്തു കൊണ്ടുവന്ന് അവരിൽ നിന്ന് വാങ്ങിയ കരാർ, ആ കരാർ എന്തെന്ന് ചോദിച്ചാൽ ഐഹിക ലോക ജീവിതം ആരംഭിക്കുന്നതിന് മുമ്പ് അവരുടെ ആത്മാക്കളെ ഒരുമിച്ചു കൂട്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് ചോദിച്ചു, അല്ല അലസ്തു ബിറബ്ബിക്കും, ഞാൻ മാത്രമല്ലയോ നിങ്ങളുടെ ഇലാഹ്, ഞാൻ മാത്രമല്ലയോ നിങ്ങളുടെ റബ്ബ്, ഞാൻ മാത്രമല്ലയോ നിങ്ങളുടെ രക്ഷിതാവ്. ആ സമയത്ത് ആദം സന്തതികൾ അഖിലം അല്ലാഹുവിന് നൽകിയ ഉറപ്പ്, അല്ലാഹുവിനോട് പറഞ്ഞ മറുപടി, ബല, തീർച്ചയായും റബ്ബേ, നീ മാത്രമാണ് ഞങ്ങളുടെ ഇലാഹ്, നീയാണ് ഞങ്ങളുടെ റബ്ബ്, നീയാണ് ഞങ്ങളുടെ ആരാധ്യൻ, ഷഹീദന, ഞങ്ങളതിന് സാക്ഷികളാണ്, ഞങ്ങൾ മുഴുവനും അതിന് സാക്ഷികളാണ്, ഞങ്ങൾക്ക് ഒരു എതിരഭിപ്രായം അതിനോടില്ല. ലോകത്തുള്ള മുഴുവൻ ആളുകളും റബ്ബുൽ ആലമീനായ അള്ളാഹുവുമായി ആ സമയത്ത് നടത്തിയ കരാർ, ആ റബ്ബിന്റെ മുന്നിൽ വഹിച്ച സാക്ഷ്യം, ആ റബ്ബിനോട് ഏറ്റുപറഞ്ഞ വാചകം വിശുദ്ധ ഖുർആൻ എടുത്തു തിരിച്ചു. ഈ ലോകത്ത് ആദം സന്തതിയായി കടന്നു വരുന്ന, ആദമിന്റെ മക്കളായി കടന്നു വരാനിരിക്കുന്ന, ജീവിച്ചു കൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകളും അള്ളാഹുവിന്റെ മുന്നിൽ നടത്തിയ കരാറാണത്. നീ മാത്രമാണ് ഇലാഹ്, നീ മാത്രമാണ് റബ്ബ്, നീ മാത്രമാണ് ആരാധ്യൻ. അങ്ങനെ ഐഹിക ലോക ജീവിതം ആരംഭിക്കുന്നതിന് മുമ്പ്, ഈ ലോകത്തേക്ക് കടന്നു വരുന്നതിന് മുമ്പ് തന്നെ അള്ളാഹു മനുഷ്യനെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് തൗഹീദ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ വിശുദ്ധ ഖുർആൻ അതിന് രണ്ടിനായമാണ് പറഞ്ഞത്. എന്തുകൊണ്ടാണ് ആദ്യം തന്നെ തൗഹീദ് പഠിപ്പിച്ചത്? എന്തിനാണ് ആദ്യം തന്നെ തൗഹീദ് നിങ്ങളോട് പറഞ്ഞു പഠിപ്പിച്ചു തന്നത്? അതിൽ ഒന്നാമത്തനായും ഒന്നാമതായി അള്ളാഹു നിരത്തുന്നനായും അന്തഖൂലു യൗമൽ ഖിയാമത്തി ഇന്നാ കുന്നാ അൻഹാദാ ഗാഫിലീൻ. നാളെ ഖിയാമത്ത് നാളിൽ വന്ന് നിങ്ങൾ പറയാൻ പാടില്ല, ഞങ്ങൾക്ക് റബ്ബെ തൗഹീദ് അറിയുമായിരുന്നില്ല എന്ന്, ഞങ്ങൾ ഇതിനെക്കുറിച്ച് അശ്രദ്ധരായിരുന്നുവെന്ന്, ഞങ്ങൾക്കിത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് നാളെ ഖിയാമത്ത് നാളിൽ വന്ന് നിങ്ങൾ പറയാതിരിക്കാൻ വേണ്ടിയാണ് ആദ്യം തന്നെ നിങ്ങൾക്ക് തൗഹീദ് പഠിപ്പിച്ചത്, ആദ്യം തന്നെ തൗഹീദ് നിങ്ങളെ ബോധ്യപ്പെടുത്തിയത്. രണ്ടാമതായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, തഖൂലു, അല്ലെങ്കിൽ ഖിയാമത്ത് നാളിൽ വന്ന് നിങ്ങൾ ഇങ്ങനെ വാദിച്ചേക്കാം, പറഞ്ഞേക്കാം, ഇന്നമാ അശ്റക ആബാഉനാ മിൻ ഖബ്ൽ വ കുന്നാ ദുരിയ്യതൻ മിൻ ബഅദിഹിം അഫതുഹ്ലികുനാ ബിമാ ഫഅല മുബ്തിലൂൻ. ഓ റബ്ബേ, ഓ രക്ഷിതാവേ, ഇന്നമാ അശ്റക ആബാഉനാ മിൻ ഖബ്ൽ, ഞങ്ങളുടെ ഉപ്പമാർ, ഞങ്ങളുടെ ഉപ്പുപ്പമാർ, ഞങ്ങളുടെ കാക്കുകാരനവന്മാർ വളരെ നേരത്തെ ശിർക്കു ചെയ്യുന്നവരായിരുന്നു, അവർ അല്ലാഹുവേ നിന്നിൽ പങ്കുചേർക്കുന്നവരായിരുന്നു. വ കുന്നാ ദുരിയ്യതം മിൻ ബഅദിഹിം, ഞങ്ങളാകട്ടെ അവർക്ക് പിന്നാലെ കടന്നു വന്ന അവരുടെ സന്തതികളാണ്, സ്വാഭാവികമായും ഞങ്ങൾ ആദർശം പഠിച്ചത് ഞങ്ങളുടെ പിതാക്കന്മാരിൽ നിന്നാണ്, ഉപ്പുപ്പമാരിൽ നിന്നാണ്, അതുകൊണ്ട് തന്നെ ഞങ്ങളെ വഴിതെറ്റിച്ചത്, ഞങ്ങളെ മാർഗഭ്രംശത്തിൽ അകപ്പെടുത്തിയത് ഞങ്ങളുടെ ഉപ്പുപ്പമാരാണ്, ഞങ്ങളുടെ കാക്കുകാരണവന്മാരാണ്, അതുകൊണ്ട് വഴിപിഴച്ചു പോയ, സത്യമാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയ അസത്യവാദികളായിരുന്ന ആ സമൂഹം ചെയ്ത തെറ്റിന് ഞങ്ങളെ ശിക്ഷിക്കുകയാണോ റബ്ബേ എന്ന് നാളെ ഖിയാമത്ത് നാളിൽ നിങ്ങൾ പറയാൻ സാധ്യതയുണ്ട്. അത് പറയാൻ പാടില്ല. അതുകൊണ്ട് തന്നെ വേറെ വേറെ ഓരോരുത്തർക്കും ഓരോ ആത്മാവിനോടുമായി അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഹീദ് പറഞ്ഞു തന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ഇത് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഏതൊരു മനുഷ്യനും അവന്റെ ജീവിതത്തിൽ ഉൾക്കൊള്ളേണ്ട മഹത്തായ ആദർശമാണ് തൗഹീദ്.
അതിന് എതിരെ പ്രവർത്തിക്കാൻ ലോകത്ത് ഒരു മനുഷ്യനും പാടുള്ളതല്ല. ഒരു മനുഷ്യനും ശിർക്ക് തന്റെ ജീവിതത്തിൽ സ്വീകരിക്കാൻ പാടില്ല. അങ്ങനെ ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തിലേക്ക് ശിർക്ക് കൊണ്ടുവന്നാൽ പിന്നെ അവന്റെ ജീവിതത്തിന് അർത്ഥമില്ലാതായി, അവന്റെ ജീവിതത്തിന്റെ വില നഷ്ടപ്പെട്ടു പോയി. ഒരിക്കലും അവൻ അവന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം കണ്ടെത്തുവാൻ സാധിക്കുകയില്ല, വിജയം വരിക്കുവാൻ കഴിയില്ല. കാരണം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന മഹത്തായ ആദർശം കൊണ്ട് മാത്രമേ ഏതൊരു മനുഷ്യനും ജീവിത വിജയം നേടാൻ കഴിയൂ. ലോകത്ത് എന്തെല്ലാം ഒരു മനുഷ്യനുണ്ടായാലും, ഏതെല്ലാം നന്മകൾ ഒരു മനുഷ്യൻ കൊണ്ടുവന്നാലും അവന്റെ ജീവിതത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന മഹത്തായ ആദർശം കൊണ്ടുവരാൻ അവന് കഴിഞ്ഞില്ലെങ്കിൽ, ആ തൗഹീദിനെ ആവാഹിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ അവന് രക്ഷയില്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ഇതര മനുഷ്യ ജീവിതത്തിൽ വന്നു പോകുന്ന ഇതര പാപങ്ങൾ, ആ പാപങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വതാല പുറത്തു തരാൻ ഒരുക്കമാണ്. ഒരു പക്ഷേ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ കാരുണ്യം അവരുടെ മേൽ വളരെ വ്യക്തമായി തന്നെ വർഷിക്കും. അങ്ങനെ അവന്റെ പാപങ്ങൾ മാഞ്ഞു പോകും, അവന്റെ പാപങ്ങൾ ഇല്ലാതാകും. എന്നാലോ ശിർക്കിനെ സംബന്ധിച്ചിടത്തോളം അതൊരു മനുഷ്യന്റെ ജീവിതത്തിൽ കടന്നു വന്നാൽ ഇന്നല്ലാഹ ലാ യഗ്ഫിറു അയ്യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ വമൻ യുശ്രിക് ബില്ലാഹി ഫഖദ് ളല്ല ളലാലൻ ബഈദാ. വിശുദ്ധ ഖുർആൻ പറയുകയാണ്, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അയ്യുശ്റക ബിഹി, ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വതആല അവനിൽ പങ്കുചേർക്കുന്നതിന് പൊറുക്കുകയില്ല. വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ, അതിന് താഴെയുള്ള പാപങ്ങൾ ഒരു പക്ഷേ തൗബയില്ലാതെ തന്നെ അള്ള പുറത്തു കൊടുത്തെന്ന് വരാം, മറ്റു നന്മകൾ പരിഗണിച്ചല്ല പുറത്തു കൊടുത്തെന്ന് വരാം, അതുപോലെ തന്നെ അവന്റെ നല്ല വശങ്ങൾ പരിഗണിച്ചുകൊണ്ടല്ല പുറത്തു കൊടുത്തെന്ന് വരാം, അള്ളാഹുവിന്റെ റഹ്മത്ത് അവൻ വർഷിച്ചുകൊണ്ട് ആ പാപങ്ങളെ മായ്ച്ചു കൊടുത്തെന്ന് വരാം. പക്ഷെ ഷിർക്കിനെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യൻ തൗബ ചെയ്യാതെ, ആത്മാർത്ഥമായി റബ്ബിനോട് പശ്ചാത്തപിച്ച് മടങ്ങാതെ ഒരിക്കലും അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു ഇളവെന്ന നിലക്ക് അവർക്ക് പുറത്തു കൊടുക്കുന്ന പ്രശ്നമില്ല. വമൈ യുശ്രിക് ബില്ലാഹി ഫഖദ് ളല്ല ളലാലം ബഈദാ, ഏതൊരു മനുഷ്യൻ അല്ലാഹുവിൽ പങ്കുവെക്കുന്നുവോ ശിർക്ക് ചെയ്യുന്നുവോ, ഫഖദ് ളല്ല ളലാലം ബഈദാ, അവൻ വിദൂരമായ നിലക്ക് വഴികേടിൽ അകപ്പെട്ടു പോവുകയാണ്. വളരെ സുദീർഘമായ ദീർഘമേറിയ വഴികേടിൽ അവൻ അകപ്പെട്ടു പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ശിർക്ക് ഒരു മനുഷ്യനിൽ ഉണ്ടാകാൻ പാടില്ല. നേരെ മറിച്ച് തൗഹീദാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ ആവാഹിക്കേണ്ടത്, ആ തൗഹീദാണ് അവൻ സ്വീകരിക്കേണ്ടത്. ഇത് വിശുദ്ധ ഇസ്ലാം മാനവ സമൂഹത്തിന്റെ മുന്നിൽ അടിസ്ഥാനപരമായി പഠിപ്പിക്കുന്ന തത്വമാണ്. അതുകൊണ്ടാണ് ലോകത്ത് വന്ന സർവ നബിമാരും സർവ പ്രവാചകന്മാരും ജനങ്ങളോട് തൗഹീദ് പറഞ്ഞത്, എല്ലാ നബിമാരും തൗഹീദ് ജനങ്ങളെ പഠിപ്പിച്ചത്. വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നു, വമാ അർസൽന മിൻ ഖബലിക മിർ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ. താങ്കൾക്ക് മുമ്പ് ഒരു പ്രവാചകനെയും നാം നിയോഗിച്ചിട്ടില്ല, ഇല്ലാ നൂഹി ഇലൈഹി, ആ പ്രവാചകനിലേക്ക് വഹ്യു നൽകിയിട്ടല്ലാതെ, ബോധനം നൽകിയിട്ടല്ലാതെ. എന്താണ് പ്രവാചകന്മാർക്കകലും ബോധനം നൽകപ്പെട്ട, വഹ്യു നൽകപ്പെട്ട മഹത്തായ ആ കാര്യം? അന്നഹു, നിശ്ചയമായും കാര്യം, ലാ ഇലാഹ ഇല്ലാ അന, ഞാനല്ലാതെ മറ്റൊരു ഇലാഹില്ല, ആരാധ്യനില്ല. അതുകൊണ്ട് ഫഅബ്ദൂൻ, എന്നെ മാത്രം ആരാധിക്കണമെന്ന സന്ദേശം നൽകപ്പെടാത്ത, വഹ്യു നൽകപ്പെടാത്ത ഒരു പ്രവാചകൻ ലോകത്ത് കഴിഞ്ഞു പോയിട്ടില്ലെന്ന് വിശുദ്ധ ഖുർആൻ ഒരിടത്ത് പറയുമ്പോ, മറ്റൊരിടത്ത് അല്ല പറയുന്നത്, വലക്കദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മതി റസൂല അന അബ്ദുല്ലാഹ വജ്തനിബു തഗൂത്, വലക്കദ് ബഅത്നാ ഫീ കുല്ലി ഉമ്മതി റസൂല, എല്ലാ ഉമ്മത്തിലേക്കും നാം ദൂതന്മാരെ നിയോഗിച്ചിട്ടുണ്ട്, പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുണ്ട്. ആ പ്രവാചകന്മാർ തന്റെ ജനങ്ങളോട്, തന്റെ സമൂഹത്തോട് പറഞ്ഞത്, അനഅബ്ദുല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ മാത്രം ആരാധിക്കണമെന്നാണ്, വജ്തനിബു തഗൂത്, ദൈവേതര ദുർമൂർത്തികളെ കൈയൊഴിയണമെന്നാണ്. ഇത് പറയാത്ത ഒരു നബി ലോകത്ത് കഴിഞ്ഞു പോയിട്ടില്ല എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. ലോകത്ത് കടന്നു വന്ന ഏതെല്ലാം നബിമാരുണ്ടോ അവർ മുഴുവൻ ഈ സന്ദേശം ജനങ്ങളോട് പറഞ്ഞു. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, എക്കാലഘട്ടത്തിലും ആളുകൾക്കിടയിൽ ശിർക്ക് നിലനിന്നു എന്നതുകൊണ്ട് തന്നെ പല സമൂഹങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ശിർക്ക് കൊണ്ട് നശിപ്പിച്ചിട്ടും പിന്നീട് കടന്നു വന്ന ജനത അതേ ശിർക്കിലേക്ക് മടങ്ങി എന്നതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി ഇത് പറയുന്നുണ്ട്. ഖുൽ സീറു ഫിൽ അർളി ഫൻറു കൈഫ കാന ആഖിബത്തുല്ലദീന മിൻ ഖബൽ കാന അക്തറുഹും മുശ്രികീൻ.
നീ ഭൂമിയിലൂടെ സഞ്ചരിക്കണം. ശിറൂഫിൽ അർളി, ഈ ഭൂമിയിലൂടെ നിങ്ങൾ സഞ്ചരിക്കൂ. ഫല്ലുറു കൈഫ കാന ആഖിബത്തുൽ ലദീന മിൻ ഖബിൽ, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ നശിച്ചു പോയ ആ സമൂഹത്തെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിക്കൂ, അവരെ ഒന്ന് നോക്കിക്കാണൂ. കാന അക്സറുഹും മുശ്രിക്കീൻ, അവരിൽ അധികം ആളുകളും ശിർക്ക് ചെയ്യുന്നവരായിരുന്നു, അവരിലധികം ആളുകളും മുശ്രിക്കുകളായിരുന്നു. ആ ശിർക്കുന്ന പാപത്തിന് പുറമെ ഇതര പാപങ്ങൾ, സാമൂഹ്യപരമായ തിന്മകൾ അവരിലുണ്ടായപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ശിക്ഷിച്ചത്. അടിസ്ഥാനം ശിർക്കുന്ന പാപമാണ്. ആ പാപം അവരിൽ കടന്നു വന്നപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ വെറുത്തു എന്ന് മാത്രമല്ല, ഭൗതികമായ ശിക്ഷകൾക്ക് തന്നെ വിധേയമായി അവർ. എന്നിട്ടും ആ തലമുറക്കു ശേഷം, ആ സമൂഹത്തിനു ശേഷം പിന്നീട് കടന്നു വന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വീണ്ടും ശിർക്ക് ഒഴിവാക്കാൻ സാധിക്കാതെ പോയി. വീണ്ടും അവരിലേക്ക് ശിർക്ക് കടന്നു വന്നു, ബഹുദൈവ വിശ്വാസം കടന്നു വന്നു, ഏകനായ റബ്ബിന് മാത്രം നൽകേണ്ട ആരാധനകൾ സൃഷ്ടികൾക്ക് നൽകുന്ന അവസ്ഥ കടന്നു വന്നു. അതുകൊണ്ട് തന്നെ ലോകത്ത് കഴിഞ്ഞുപോയ നബിമാരെല്ലാം ആവർത്തിച്ചാവർത്തിച്ചാവർത്തിച്ച ആ സമൂഹത്തോട് തൗഹീദ് പഠിപ്പിച്ചു എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുമ്പോൾ, എങ്ങനെയാണ് മാന്യ സഹോദരങ്ങളെ അവരിലേക്ക് ശിർക്ക് കടന്നു വന്നത്, എങ്ങനെയാണ് അവരിലേക്ക് ഈ ബഹുദൈവ വിശ്വാസം കടന്നു വന്നത്, ഏകനായ റബ്ബ് അവന് മാത്രം അർഹതപ്പെട്ട ആരാധന, ഒരു മനുഷ്യനും മറ്റൊരു തരത്തിലും അവകാശമില്ലാത്ത ആരാധന, ആ ആരാധന എങ്ങനെ സൃഷ്ടികളിലേക്ക് തിരിയുന്ന സാഹചര്യമുണ്ടായി? അതെ, അവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കഴിഞ്ഞകാല സമൂഹത്തിന്റെ ചരിത്രം വിശദീകരിച്ചു തരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് കഴിഞ്ഞകാല സമൂഹത്തിന്റെ ചരിത്രം വിശദീകരിച്ചു തരുന്നത്. നമുക്കറിയാം, മഹാനായ ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിലേക്ക് നിയോഗിച്ച് ആദം ഹവ്വ ദമ്പതികൾക്ക് ഇവിടെ സന്താനങ്ങൾ രൂപപ്പെട്ടു വന്നങ്ങനെയാണ് മനുഷ്യന്റെ തുടക്കമെങ്കിൽ, ആ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മക്കൾ പെറ്റുവരുകി. അവിടെ നിന്നിങ്ങോട്ട് ആദ്യ തലമുറയിൽ വിശ്വാസം വളരെ വ്യക്തം. ആദം അലൈഹിസ്സലാത്തു വസ്സലാം പഠിപ്പിച്ച ആദർശം സ്വീകരിച്ച് തൗഹീദ് മനസ്സിലാക്കി ജീവിച്ചിങ്ങ് പോന്ന അവസാനം ഏതാണ്ട് പത്തോളം വരുന്ന തലമുറകൾ കഴിഞ്ഞപ്പോൾ അവർക്കിടയിലേക്ക് ലോകത്ത് ആദ്യമായി ശിർക്ക് കടന്നു വന്നു എന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നു. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പറഞ്ഞേക്കുകയാണ്, ആരെ നന്നാക്കാൻ? അതെ, ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പിഴച്ചുപോയ മക്കളെ നന്നാക്കാൻ, സത്യമാർഗത്തിൽ നകന്നുപോയ സമൂഹത്തെ നന്നാക്കാൻ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിക്കുമ്പോൾ ആ സമൂഹത്തിന്റെ ദുരവസ്ഥ നമുക്കറിയാം. അതെ, അവരെ സംബന്ധിച്ചിടത്തോളം പ്രധാനത്തോടെ അവർ വളരെയധികം പ്രാധാന്യത്തോടെ അഞ്ചു ദൈവങ്ങളെ സ്ഥാപിച്ചിരിക്കുന്നു. ആ അഞ്ചു ദൈവങ്ങളെ അവർ ആരാധിച്ചു കൊണ്ടിരിക്കുന്നു. അവരുടെ പ്രാർത്ഥനകളും നേർച്ചകളും നിവേദ്യങ്ങളും അവർക്ക് അർപ്പിച്ചു കൊണ്ടിരിക്കുന്നു. പച്ചയായ ശിർക്കിൽ അവർ അകപ്പെട്ടിരിക്കുന്നു. ആ സമയത്ത് മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം അവർക്കിടയിലേക്ക് കടന്നു വന്നുകൊണ്ട് തൗഹീദ് പറയുകയാണ്. അവരോട് ചോദിക്കുന്നു, അല്ല ജനങ്ങളെ, എന്തപരാധമാണ് നിങ്ങൾ ചെയ്യുന്നത്, എന്ത നീതിയാണ് നിങ്ങൾ ചെയ്യുന്നത്, എത്ര വലിയ പാപമാണ് നിങ്ങൾ ചെയ്യുന്നത് കൊണ്ട് ഈ പാപം നിങ്ങൾ അവസാനിപ്പിക്കണം. ഇസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറ യുർസിലി സമാ അലൈക്കും മിദ്റാറ വയുംദിദുക്കും ബിഅംവാലിം വബനീന വയജഅലക്കും ജന്നാതിം വയജഅലക്കും മൻഹാറ മാലക്കും ലാ തർജൂന ലില്ലാഹി വഖാറ. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം അവരോട് ചോദിക്കുകയാണോ, പറയുകയാണോ, ജനങ്ങളെ ഇസ്തഗ്ഫിറു റബ്ബക്കും, നിങ്ങൾ നിങ്ങൾ റബ്ബിനോട് പൊറുക്കലിനെ ചോദിക്കണം, കാരണം നിങ്ങൾ വലിയ അപരാധമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെ സൃഷ്ടിച്ച റബ്ബ്, നിങ്ങൾക്ക് അന്നം നൽകുന്ന റബ്ബ്, നിങ്ങൾക്ക് വായു ഒരുക്കിയ റബ്ബ്, സസ്യലതാദികൾ മുളപ്പിച്ചു തരുന്ന റബ്ബ്, സന്തോഷമായി കാർമേക കൂട്ടങ്ങളെ പറഞ്ഞേക്കുന്ന റബ്ബ്, ആ തണുത്ത മഴയെ നിങ്ങളുടെ മേൽ വർഷിക്കുന്ന റബ്ബ്, നിങ്ങൾക്ക് കുടിക്കാനുള്ള വെള്ളമൊരുക്കിയ ബാഹ്യവും ആന്തരികവുമായ അവയവങ്ങൾ നിങ്ങൾക്ക് നൽകിയ റബ്ബ്, ആ റബ്ബിന് മാത്രം നൽകേണ്ട ആരാധനകൾ, പ്രാർത്ഥനകൾ, നേർച്ചകൾ, നിവേദ്യങ്ങൾ നിങ്ങൾ പടപ്പുകളിലേക്ക് തിരിച്ചുവിടുമ്പോൾ ഈ ലോകത്ത് നിങ്ങൾ കാണിക്കുന്ന ഏറ്റവും വലിയ നന്ദികേടാണ് ജനങ്ങളെ ഇത്. അതുകൊണ്ട് ആ റബ്ബ് നിങ്ങളെ സൃഷ്ടിച്ച നാഥനോട് നിങ്ങൾ പൊറുക്കലിനെ ചോദിക്കണം. ഇസ്തഗ്ഫിറു റബ്ബക്കും, നിങ്ങൾ നിങ്ങൾ റബ്ബിനോട് പൊറുക്കലിനെ ചോദിക്കൂ ജനങ്ങളെ. ഇന്നഹു കാന ഗഫാറ, അവൻ കാരുണ്യത്തിന്റെ കേദാരമാണ്, അവൻ ഗഫൂറാണ്.
എല്ലാം പൊറുത്തു തരുന്നവനാണ്. അവൻ നിങ്ങളുടെ സർവമാന പാപങ്ങളും പൊറുക്കാൻ ഒരുക്കമാണെന്ന് മാത്രമല്ല, ആ രൂപത്തിൽ അല്ലാഹുവിനോട് നിങ്ങൾ പൊറുക്കലിനെ ചോദിച്ചാൽ അനുഗ്രഹമായി അവൻ നിങ്ങളുടെ മേൽ മഴ ചൊരിഞ്ഞു തരുമെന്ന് മാത്രമല്ല, നിങ്ങൾക്ക് സാമ്പത്തികമായ അഭിവൃദ്ധി നൽകും, സന്താന സൗഭാഗ്യം നൽകും. അങ്ങനെ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ അവൻ അടിക്കടി നിങ്ങൾക്ക് നൽകും. അരുവികളും തോട്ടങ്ങളും നിങ്ങൾക്ക് വേണ്ടി അവൻ ഒരുക്കി തരും. മാലക്കും നിങ്ങൾക്ക് എന്ത് സംഭവിച്ചു ജനങ്ങളെ, നിങ്ങൾക്കെന്ത് പറ്റു ജനങ്ങളെ, അള്ളാഹുവിനൊരു ഗാംഭീര്യവും നിങ്ങൾ കണക്കാക്കുന്നില്ലേ, അള്ളാഹുവിനൊരു ഗാംഭീര്യവും നിങ്ങൾ കാണുന്നില്ലേ ജനങ്ങളെ. അതുകൊണ്ട് ഈ അസത്യത്തിൽ നിന്ന്, ഈ ശിർക്കിൽ നിന്ന്, ഈ കുഫ്രിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടണമെന്ന് മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് വാള് പറയുമ്പോ, അവർക്ക് ഉപദേശിച്ചു കൊടുക്കുമ്പോ, മറുഭാഗത്ത് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വാദങ്ങളെ ഗണ്ണിച്ചുകൊണ്ട്, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ തൗഹീദിനെ എതിർത്തുകൊണ്ട് മറുപടി പ്രസംഗങ്ങൾ വരികയാണ്, ഖണ്ഡന പ്രസംഗങ്ങൾ വരികയാണ്, ആളുകൾ സംഘടിക്കുകയാണ്. ആ ജനതയുടെ നേതാക്കന്മാരായി ചമഞ്ഞുകൊണ്ട് പലരും വന്നിട്ട് ഇതാ ജനങ്ങളോട് അവർ പറയുന്നു, വഖാലു ലാ തദറുന്ന ആലിഹതകും വലാ തദറുന്ന വദ്ദൻ വലാ സുവാഅ വലാ യഊസ വയഊക വനസ്രാ. വിശുദ്ധ ഖുർആൻ സൂറത്തു നൂഹിന്റെ 23-ാം സൂക്തത്തിലൂടെ അല്ല പഠിപ്പിക്കുകയാണ്. അതേ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ അവർക്കിടയിൽ ജീവിച്ചിരുന്ന ആ നാട്ടുപ്രമാണിമാരായ ആളുകൾ, നേതാക്കന്മാർ രംഗത്ത് വന്ന് ജനങ്ങളോട് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വാദങ്ങൾ ഗണ്ണിച്ചുകൊണ്ട് പറഞ്ഞത്, ഓ ജനങ്ങളെ, നൂഹ് പറയുന്നത് കേട്ട് ഒരിക്കലും നിങ്ങൾ വഴികെട്ടു പോകരുത്, വഴിപിഴച്ചു പോകരുത്. ലാ തദറുന്ന ആലിഹതകും, നിങ്ങളുടെ ഇലാഹുകളെ, നിങ്ങളുടെ ദൈവങ്ങളെ നിങ്ങൾ കൈയൊഴിയരുത്. അവലാ തദറുന്ന വദ്ദൻ വലാ സുവാ, ഒരിക്കലും വദ്ദിനെയോ സുവാഇനെയോ യഊസിനെയോ യഊക്കിനെയോ നസ്റിനെയോ നിങ്ങൾ കൈയൊഴിയരുത്. നൂഹ് പറയുന്നത് കേട്ട് നിങ്ങൾ വഴികേടിൽ അകപ്പെട്ടു പോകരുത്. നേരെ മറിച്ച് വദ്ദ് നിങ്ങളുടെ ദൈവം തന്നെയാണ്, യഊക്ക് നിങ്ങളുടെ ദൈവം തന്നെയാണ്, യഊസ് നിങ്ങളുടെ ദൈവം തന്നെയാണ്, സുവാ നിങ്ങളുടെ ദൈവം തന്നെയാണ്, നസർ നിങ്ങളുടെ ദൈവം തന്നെയാണ്. ഒരിക്കലും നിങ്ങൾ അതിനെയൊന്നും ഉപേക്ഷിക്കരുത്. നിങ്ങളുടെ ആരാധനകൾ തീർച്ചയായും ഈ പറയപ്പെട്ടവർക്ക് നൽകണം. നിങ്ങൾ ഇവയോട് പ്രാർത്ഥിക്കണം. അതിലൊന്നും ഒരു തെറ്റും ഇല്ല, ഒരു കുറ്റവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മറുഭാഗത്ത് മറുചേരി രൂപപ്പെട്ടു വന്നു എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. മാന്യ സഹോദരങ്ങളെ, മനുഷ്യകുലത്തിൽ ആദ്യമായി സംഭവിച്ച ശിർക്ക്, ആ ശിർക്കിനെതിരെ അള്ളാഹുവിന്റെ പ്രവാചകൻ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം സംസാരിക്കുമ്പോൾ മറുഭാഗത്ത് വന്നുകൊണ്ട് അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന ദൈവങ്ങൾ എന്ന നിലക്ക് പരിചയപ്പെടുത്തപ്പെട്ട വദ്ദ് ആരാണ്, സുവാ ആരാണ്, യഊത് ആരാണ്, യഊക്ക് ആരാണ്, നസ്ർ ആരാണ്, അതേ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള ചില സഹാബികൾ തന്നെ വ്യക്തമാക്കി പഠിപ്പിച്ചു തരികയാണ്. ആരാണ് വദ്ദ്, ആരാണ് സുവാ, ആരാണ് യഊത്, ആരാണ് യഊക്ക്, ആരാണ് നസ്ർ. അസ്മാ ഉരി ജാലിൻ സ്വാലിഹീന മിൻ ഖൗമി നൂഹ്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ ആ ജനതയിൽ ഉണ്ടായിരുന്ന നല്ലവരായ സ്വാലിഹുകളായ ആളുകളുടെ നാമങ്ങളാണ് ഈ പറഞ്ഞത്. വദ്ദ് എന്ന് പറഞ്ഞാൽ സുവാ എന്ന് പറഞ്ഞാൽ, യഊക്ക് എന്ന് പറഞ്ഞാൽ യഊസ് എന്ന് പറഞ്ഞാൽ, നസർ എന്ന് പറഞ്ഞാൽ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ ജീവിച്ച ചില നല്ല ആളുകളാണിവർ, നല്ല മനുഷ്യരാണവർ. ആ നല്ലവരായ ആളുകൾ അവർക്കിടയിൽ ജീവിച്ചു, സ്വാലിഹുകളായ ആളുകൾ അവർക്കിടയിൽ ജീവിച്ചു. ഫലമ്മാ ഹലകു, എന്നിട്ട് അവര് ഈ ലോകത്തു നിന്ന് യാത്രയായപ്പോൾ മരണപ്പെട്ടപ്പോൾ, ഔഹ ശൈത്താനു ഇലാ ഖൗമിഹിം, പിശാച് അവിടെ രംഗപ്രവേശനം ചെയ്തു, ശൈത്താൻ അവിടെ കടന്നു വന്നു. എന്നിട്ട് ആ ജനങ്ങൾക്ക് വഹി കൊടുക്കുകയാണ്, അനിൻസിബു ഇലാ മജാലിസിഹിം അല്ലതീ കാനു യജ്ലിസൂന അൻസാബ, ഈ നല്ലവരായ നല്ല മനുഷ്യരായ ആളുകളെ ആരും മറക്കാൻ പാടില്ല, വിസ്മരിക്കാൻ പാടില്ല, ഇവരുടെ ചരിത്രം ലോകം മറക്കാൻ പാടില്ല. അതുകൊണ്ട് ഇവരുടെ രൂപങ്ങൾ കൊത്തിവെക്കണമെന്ന് പിശാച് അവരുടെ മനസ്സിൽ തോന്നിപ്പിക്കുകയാണ്, വഹി കൊടുക്കുകയാണ്. അങ്ങനെ അവർ ആ വിഗ്രഹങ്ങളെ പ്രതിഷ്ഠിച്ചു, ഈ നല്ല മനുഷ്യരുടെ രൂപങ്ങളെ ഉണ്ടാക്കി വെച്ചു. വസമൂഹാബി അസ്മാഇഹിം, ആ വിഗ്രഹങ്ങൾക്ക് ഈ പേരും നൽകിയവര് വദ്ദിന്റെ വിഗ്രഹം ഉണ്ടാക്കി പ്രതിഷ്ഠയുണ്ടാക്കി വദ്ദ് എന്ന് പേരിട്ടു, സുവാഇന്റെ വിഗ്രഹം ഉണ്ടാക്കി വെച്ച് സുവാ എന്ന് പേരിട്ടു, യഊക്കിന്റെയും യഊസിന്റെയും നസറിന്റെയും വിഗ്രഹങ്ങൾ ഉണ്ടാക്കി വെച്ച് അതത് പേരുകൾ ആ വിഗ്രഹങ്ങൾക്കിട്ടു. പക്ഷേ ഫലം തൊഴുബത്, ആരും അതിനെ ആരാധിച്ചില്ല, ആരാധിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതല്ല, നേരെ മറിച്ച് ഓർക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. നമുക്കറിയാം, ബ്രിട്ടീഷ് ആധിപത്യത്തിനു ശേഷം ഗാന്ധിജിയുടെ പ്രതിഷ്ഠ ഉണ്ടാക്കിയതുപോലെ, ഇന്ദിരാഗാന്ധിയുടെ പ്രതിഷ്ഠ ഉണ്ടാക്കിയതുപോലെ, EMSന്റെ പ്രതിഷ്ഠ ഉണ്ടാക്കിയതുപോലെ, ആരാധിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതല്ല, ഓർക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. പക്ഷേ
ആ ജനത അല്ലെങ്കിൽ ആ ഉണ്ടാക്കിയ തലമുറ നീങ്ങിപ്പോകുന്നത് വരെ അവർ നാമാവശേഷമാകുന്നത് വരെ ആരും അതിനെ ആരാധിച്ചില്ല. പക്ഷേ അവർ നാമാവശേഷമായതിനു ശേഷം അടുത്ത തലമുറ കടന്നു വന്നു. അടുത്ത തലമുറ കടന്നു വന്നപ്പോൾ എന്തിനാണ് ഈ വിഗ്രഹങ്ങൾ ഉണ്ടാക്കിയത് എന്ന യഥാർത്ഥമായ ആ അറിവ് അവരിൽ നിന്ന് മായ്ക്കപ്പെടുകയും പിന്നെ അതിനെ ആരാധിക്കുന്ന അവസ്ഥയുണ്ടാവുകയും ചെയ്തു. അങ്ങനെയാണ് ലോകത്തെ ഒന്നാമത്തെ വിഗ്രഹാരാധന കടന്നു വന്നത് എന്ന് ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ 4539 നമ്പർ ഹദീസായി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണുകയാണ്. ആദ്യത്തെ ശിർക്ക് അത് കടന്നു വന്നത് അങ്ങനെയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും പൊറുക്കുകയില്ല എന്ന് പറഞ്ഞ പാപം സമൂഹത്തിലേക്ക് കടന്നു വന്നത് അങ്ങനെയാണ്. നല്ല മനുഷ്യരുടെ പേരിൽ, ആ പേരിൽ അവരുടെ വിഗ്രഹങ്ങൾ രൂപപ്പെട്ടു. ആ വിഗ്രഹങ്ങൾ ആദ്യം ആരാധിക്കപ്പെട്ടില്ല, പിന്നീട് അതിനെ ആരാധിക്കുന്ന അവസ്ഥയുണ്ടായി. അള്ളാഹു ഏകനായ റബ്ബ് അവന് മാത്രം നൽകേണ്ട ആരാധനകൾ സൃഷ്ടികളിലേക്ക് തിരിച്ചുവിടുന്ന അവസ്ഥയുണ്ടായി. ആ ശിർക്കിന് പ്രചാരം കിട്ടി, ആളുകൾ അത് ഏറ്റെടുത്തു. ആ സമയത്ത് തൗഹീദ് പഠിപ്പിച്ച് ആ ശിർക്കിൽ നിന്ന് ജനങ്ങളെ മുക്തമാക്കാൻ വേണ്ടിയാണ്, ആ ശിർക്കിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം 950 കൊല്ലക്കാലം അവർക്കിടയിൽ ദഅവത്ത് നടത്തിയത്, പ്രബോധനം നടത്തിയത്. ആ പ്രബോധനം നടത്തി അവരെ രക്ഷപ്പെടുത്താൻ, കുഫ്റിൽ നിന്ന് രക്ഷപ്പെടുത്തി ആ തൗഹീദിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി പണിയെടുത്തു. അവസാനം 950 കൊല്ലക്കാലത്തെ തന്റെ അനുഭവം മുന്നിൽ വെച്ചുകൊണ്ട് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പ്രാർത്ഥിക്കേണ്ടി വന്നു. എന്താണ് പ്രാർത്ഥിക്കേണ്ടി വന്നത്? റബ്ബിലാ തദർ അലൽ അർളി മിനൽ കാഫിരീന ദയ്യാറാ ഇന്നക ഇൻ തദർഹും യുലില്ലു ഇബാദക വലാ യലിദു ഇല്ലാ ഫാജിറൻ കഫാറാ. റബ്ബേ, 950 കൊല്ലക്കാലം ഈ തൗഹീദിന് വേണ്ടി ഞാൻ ശബ്ദിച്ചിട്ട്, ഈ തൗഹീദ് ജനങ്ങളോട് പറഞ്ഞിട്ട്, നിന്റെ ഏകത്വം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുത്തിട്ട് അത് സ്വീകരിക്കാൻ അങ്കുലി പരിമിതരായ ആളുകൾ മാത്രമേ തയ്യാറായിട്ടുള്ളൂ, ബഹുഭൂരിപക്ഷവും ഇതാ ശിർക്കിൽ തന്നെ, കുഫ്രിൽ തന്നെ. അതുകൊണ്ട് തന്നെ ഇന്നക ഇൻ തദർഹും, അവരെ ഇനിയും നീ ഉപേക്ഷിക്കുകയാണെങ്കിൽ തീർച്ചയായും ഈ വിശ്വാസം സ്വീകരിച്ച് എന്നോടൊപ്പം കൂടിയ മനുഷ്യരെ കൂടി അവർ പിഴപ്പിച്ചു കളയും. മാത്രമല്ല, അവർ വളരെയധികം മോശപ്പെട്ട, വളരെയധികം തെമ്മാടികളായ സന്തതികൾക്കല്ലാതെ ജന്മം നൽകുകയുമില്ല. അതുകൊണ്ട് അല്ലാഹുവേ, നിന്റെ ശിക്ഷ ഇവരുടെ മേൽ ഇറക്കണേ, വിശ്വാസികളെ നീ രക്ഷിക്കണേ. ഫത്തഹ് ബൈനീ വ ബൈനഹും ഫത്തഹ വനജ്നീ വ മം മഅയ മിനൽ മുഅ്മിനീൻ. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം റബ്ബിനോട് ദുആ ചെയ്യുകയാണ്, അല്ലാഹുവേ എനിക്കും അവർക്കുമിടയിൽ നീ ഒരു തീരുമാനമെടുക്കണം, എന്നെയും എന്നോടൊപ്പമുള്ള വിശ്വാസികളെയും രക്ഷപ്പെടുത്തണമെന്ന് നൂഹ് നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്തു. റബ്ബ് ആ പ്രാർത്ഥന സ്വീകരിച്ചു. ചരിത്രം നമുക്കെല്ലാവർക്കും അറിയാം, ജലപ്രളയമുണ്ടായി. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മകനടക്കം, നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഭാര്യയടക്കമുള്ള സർവമാന കാഫിറുകളും ആ ജലപ്രളയത്തിൽ മുങ്ങി മരിക്കുകയാണ്, വിശ്വാസികളായ ആളുകൾ രക്ഷപ്പെടുകയാണ്. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കപ്പലിൽ വിശ്വാസി സമൂഹം രക്ഷപ്പെട്ടുവെങ്കിൽ ആ ജലപ്രളയത്തിനു ശേഷം വീണ്ടും അടുത്ത തലമുറ ഇവിടെ ഉണ്ടാവുകയാണ്. എങ്ങനെയുള്ള തലമുറ? ശിർക്കിന്റെ തലമുറയല്ല, കുഫ്രിന്റെ തലമുറയല്ല, നേരെ മറിച്ച് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൽ നിന്ന് തൗഹീദ് പഠിച്ച ജനത, തൗഹീദ് മനസ്സിലാക്കിയ ജനത, ആ ജനത ഇവിടെ കടന്നു വരികയാണ്. പക്ഷേ ആ ജനത ഈ ലോകത്ത് ജീവിച്ചു, തലമുറകൾ മാറി മാറി വന്നു, വീണ്ടും പഴയ ശിർക്ക് സമൂഹത്തിലേക്ക് കടന്നു വന്നു. എത്രത്തോളം ആദ്യ പ്രവാചകൻ മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആ കാലഘട്ടത്തിലെ ശിർക്ക് രൂപത്തിലായിരുന്നെങ്കിൽ അന്തിമ പ്രവാചകൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു വരുമ്പോ വിശുദ്ധമായ കഅബാലയത്തിന്റെ അകത്തളങ്ങളിൽ 300 ചില്ലാനം വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിച്ചിരിക്കുകയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു വരുമ്പോ വിശുദ്ധമായ കഅബാലയത്തിന്റെ അകത്തളങ്ങളിൽ 300 ചില്ലാനം വിഗ്രഹങ്ങൾ. ആദ്യ പ്രവാചകൻ എന്ന് പറയപ്പെടുന്ന, അല്ലെങ്കിൽ അവ്വലുർ റുസുൽ എന്ന് പറയപ്പെടുന്ന ദീർഘമായ കാലഘട്ടത്തിലെ പ്രബോധനം കൊണ്ടും അതുപോലെ തന്നെ സജീവമായി വളരെ ശക്തമായി ദഅ്‌വാ രംഗത്ത് നിലനിൽക്കുകയും വളരെ ക്ഷമ വർത്തിക്കുകയും ആ ക്ഷമ അവലംബിച്ചുകൊണ്ട് അബ്ബൽ റുസുൽ എന്ന സ്ഥാനപ്പേര് നേടിയെടുക്കുകയും ചെയ്ത മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടം കഴിഞ്ഞ് പിന്നിട്ട് 100 കഴിഞ്ഞ് അന്തിമ പ്രവാചകൻ അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു വരുമ്പോഴും വീണ്ടും ജനങ്ങൾക്കിടയിലേക്ക് ശിർക്ക് കടന്നു വന്ന് അത് ജനങ്ങളെ ഗ്രസിച്ചിരുന്നുവെന്ന് വളരെ വ്യക്തമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലെ ചരിത്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. മഹാനായ അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു വരുമ്പോൾ കാണുന്ന കാഴ്ച മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വിഗ്രഹം.
ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വിഗ്രഹം, ലാത്തയുടെ വിഗ്രഹം, ഉസ്സയുടെ വിഗ്രഹം, മനാത്തയുടെ വിഗ്രഹം, ഹുബുലുൽ അലയുടെ വിഗ്രഹം, അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത വിഗ്രഹങ്ങൾ. മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പോലും വിഗ്രഹവൽക്കരിക്കപ്പെട്ടു. നമുക്കറിയാം അള്ളാഹുവിന്റെ പ്രവാചകനായി കടന്നു വന്ന വ്യക്തിത്വമാണ്, തൗഹീദിന് വേണ്ടി വാദിച്ചതിന് വേണ്ടി നിലകൊണ്ട് ക്ഷമയവലംബിച്ച് ഖലീലുള്ളാഹ് എന്ന സ്ഥാനപ്പേര് നേടിയെടുത്ത മഹാനാണ്. ആ മഹാന്റെ വിഗ്രഹമുണ്ടായി. അതുപോലെ തന്നെ മഹാനായ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വിഗ്രഹമുണ്ടായി, ലാത്തയുടെ വിഗ്രഹമുണ്ടായി. ഇതൊക്കെ ആരാമാന്റെ സഹോദരങ്ങളെ, മനുഷ്യരാണ്, ഈ ലോകത്ത് ജീവിച്ചവരാണ്, നല്ലവരായ ആളുകളാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം, ഇസ്മായിൽ നബി അലൈഹി സ്വലാം, അവരെ നമുക്കറിയാം. ലാത്ത എന്ന് പറയുന്ന മറ്റൊരു വിഗ്രഹം അതാരാണ്? കാന ലാത്തു റജുലൻ യലുത്തു സബീഖൽ ഹാജ്. ജാഹിലിയ കാലഘട്ടത്തിൽ ഹജ്ജിന് വരുന്ന ആളുകൾ, അവർക്കൊരു പ്രത്യേകതരം പായസം അലീസയുണ്ടാക്കി കൊടുത്തിരുന്ന ഒരു മനുഷ്യനാണ് ഈ ലാത്ത എന്ന് പറയുന്ന ആൾ. ഒരുപാട് ആടുകൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. ആ ആടിനെ കറന്ന് നല്ല ആട്ടുംപാലുകൊണ്ട് അലീസയുണ്ടാക്കി ഹജ്ജിന് വരുന്ന ആളുകൾക്ക് ഒരു കല്ലിന്റെ പുറത്തിരുന്നു കൊണ്ട് കുടിപ്പിച്ചിരുന്ന, ദാനമായി നൽകിയിരുന്ന ആളായിരുന്നു ലാത്ത. ഈ ലാത്തയുടെ അലീസ കഴിച്ചിട്ട് തടിച്ച ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നുവെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുകയാണ്. ഈ ലാത്ത മരിച്ചു, ഈ ലാത്തക്ക് മരണം സംഭവിച്ചു. അന്നൽ ലാത്തലമ്മ മാത്ത, ലാത്ത മരിച്ച് ആ ലാത്തയെ കബറടക്കി കഴിഞ്ഞപ്പോൾ, കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ വഴിക്കൊരാൾ വരികയാണ്. അയാളുടെ പേരാണ് അംറു ബിനു ലുഹൈ എന്ന്. ഈ അംറു ബിനു ലുഹൈ എന്ന് പറയുന്ന ആള് കടന്നു വന്നു. ആ അംറു ബിനു ലുഹൈ കടന്നു വന്നിട്ട് ചോദിച്ചു, അല്ല എവിടെ ലാത്ത? ഇവിടെ അലീസ ഉണ്ടാക്കി കൊടുത്തിരുന്ന നല്ലവനായ ഒരു മനുഷ്യനുണ്ടായിരുന്നല്ലോ, എവിടെ പോയി? അയാൾ കാണുന്നില്ലല്ലോ. ആ സമയത്ത് ആളുകൾ പറഞ്ഞു, ലാത്ത മരിച്ചുപോയി, ലാത്തയെ ഞങ്ങൾ കബറടക്കിയിട്ടുണ്ട് എന്ന്. ആ സമയത്ത് അംറു ബിനു ലുഹൈ എന്ന് പറയുന്ന ആള് പറഞ്ഞു, ഇല്ല, എന്താ സംബന്ധമാണ് നിങ്ങൾ പറയുന്നത്, ലാത്ത മരിച്ചെന്നോ? ഇന്നഹു ലം യമുത്, ലാത്ത മരിച്ചിട്ടില്ല, ലാത്ത മരിക്കുകയില്ല, ലാത്തക്ക് മരണമില്ല. എന്ത് അസംബന്ധമാണ് നിങ്ങൾ പറയുന്നത്! നേരെ മറിച്ച് വലാക്കിന്നഹു ദഖല സഖറ, ലാത്ത ഈ കല്ലിന്റെ ഉള്ളിലേക്ക് കയറിപ്പോയതാൾ, ലാത്ത ഈ കല്ലിന്റെ ഉള്ളിലുണ്ട്. ഇത് കേട്ടപ്പോൾ അത് വിശ്വസിക്കാൻ ആളുണ്ടായി, അത് സ്വീകരിക്കാൻ ആളുണ്ടായി. ഫഅബദൂഹ, അങ്ങനെ ആ കല്ലിനെ അവർ ആരാധിച്ചു. വബനൌ അലൈഹാ ബൈത, ആ കല്ലിന്റെ മേൽ കെട്ടിടമുണ്ടാക്കി അവിടെ പൂജാകേന്ദ്രമാക്കി മാറ്റി, അങ്ങനെ ലാത്തയെ ആരാധിക്കാൻ തുടങ്ങി എന്ന്. ഇങ്ങനെയാണ് മാന്യ സഹോദരങ്ങളെ വിഗ്രഹാരാധന കടന്നു വന്നത്. ഈ വിഗ്രഹാരാധന കടന്നു വന്നപ്പോഴാണ് അള്ളാഹുവിന്റെ പ്രവാചകന്മാർ കടന്നു വന്നുകൊണ്ട് തൗഹീദ് പഠിപ്പിച്ചു കൊടുത്തത്. ഓ ജനങ്ങളെ, ഒരിക്കലും ഈ രൂപത്തിൽ നിങ്ങൾ ശിർക്ക് ചെയ്യരുത്, ഒരിക്കലും ഈ രൂപത്തിൽ നിങ്ങൾ കുഫ്ർ ചെയ്യരുത്. ഈ രൂപത്തിൽ നിങ്ങൾ കുഫ്ർ ചെയ്താൽ, ശിർക്ക് ചെയ്താൽ ഒരിക്കലും അള്ളാഹു നിങ്ങളുടെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കുകയില്ല. പ്രവാചകന്മാർക്ക് പോലും നൽകപ്പെട്ട താക്കീതാണിത്. വലക്കത് ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബലിക ലൈൻ അശ്രക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും അള്ളാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, ഓ മുഹമ്മദ് നബിയെ, താങ്കളാണ് ശിർക്ക് ചെയ്യുന്നതെങ്കിൽ പോലും, താങ്കളാണ് ശിർക്ക് ചെയ്യുന്നതെങ്കിൽ പോലും, ലൈൻ അശ്രക്ത, നിങ്ങളുടെ ജീവിതത്തിലാണ് ശിർക്ക് വരുന്നതെങ്കിൽ പോലും, ലയഹ്ബതന്ന അമലുക, നിങ്ങളുടെ പ്രവർത്തനങ്ങളെ നാം പാഴാക്കി കളയും നബിയെ. വലതകൂനന്ന മിനൽ ഖാസിരീൻ, നാളെ വഴിയെ താങ്കളെ പരാജിതരിൽ ഉൾപ്പെടുത്തുകയും ചെയ്യും. ഒരിക്കലും സ്വർഗത്തിന്റെ സുഗന്ധം ആസ്വദിക്കാൻ താങ്കൾക്ക് കഴിയില്ല, നാളെ വിജയിക്കുവാൻ താങ്കൾക്ക് കഴിയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളിലാണ് ശിർക്ക് വരുന്നതെങ്കിൽ പോലും ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങളാണെന്നത് കൊണ്ടൊരു പരിഗണന നൽകുകയില്ല എന്ന് താങ്കൾക്ക് വഹി നൽകപ്പെടുന്നു. താങ്കൾക്ക് മാത്രമല്ല, താങ്കൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ നബിമാർക്കും ഇതേ രൂപത്തിൽ വഹി നൽകിയിട്ടുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ആ ശിർക്ക് നിങ്ങളിൽ ഉണ്ടാകാൻ പാടില്ല, ഇത്രയും ശക്തമാണ് ഈ പാപം. അതുകൊണ്ട് നിങ്ങൾ അതിൽ നിന്നൊഴിവാകണം. പ്രവാചകന്മാരായ ഞങ്ങൾക്ക് പോലും ഒരിക്കലും ഒഴിവ് നൽകപ്പെട്ടിട്ടില്ല. ഞങ്ങൾ ശിർക്ക് ചെയ്താൽ പോലും അല്ലാഹു ഞങ്ങളെ വെറുതെ വിടുകയില്ല. അതുകൊണ്ട് നിങ്ങൾ ഈ പാതകം ചെയ്യരുത് എന്ന് പഠിപ്പിച്ചുകൊണ്ട് പ്രവാചകന്മാർ കടന്നു വരികയാണ്. ഈ രൂപത്തിൽ മരിച്ചു മണ്ണുമറഞ്ഞു പോയ മഹത്തുക്കളുടെ വിഗ്രഹങ്ങൾ ഉണ്ടാക്കി അതിനെ പ്രതിഷ്ഠിച്ച് അതിനെ ആരാധിച്ച ജനങ്ങളോട് വളരെ വ്യക്തമായി വിശുദ്ധ ഖുർആൻ തൗഹീദ് പഠിപ്പിച്ചു കൊടുക്കുന്നു. ജനങ്ങളോട് തൗഹീദ് പറഞ്ഞു കൊടുക്കുന്നു, ഓ ജനങ്ങളെ, ഈ കാണുന്ന വിഗ്രഹങ്ങളെയല്ല ആരാധിക്കേണ്ടത്, ഈ വിഗ്രഹങ്ങളുടെ ഈ വിഗ്രഹങ്ങൾ പ്രതിനിധീകരിക്കുന്ന മഹാന്മാരെയല്ല ആരാധിക്കേണ്ടത്. നേരെ മറിച്ച് ഓ ജനങ്ങളെ, നിങ്ങളെ സൃഷ്ടിച്ചവൻ ആര്? അവനെ മാത്രം നിങ്ങൾ ആരാധിക്കണം.
നിങ്ങളുടെ റബ്ബാര്, അവരെ മാത്രം നിങ്ങൾ ആരാധിക്കണം. നിങ്ങളെ മാത്രമല്ല, വല്ലദീന മിൻ ഖബലികും, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ ജനങ്ങളെ, നിങ്ങളുടെ പിതാക്കന്മാരെ സൃഷ്ടിച്ചവനാരോ അവനെ മാത്രം നിങ്ങൾ ആരാധിക്കണം. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മതയുള്ളവരാകാൻ വേണ്ടി, തഖ്‌വയുള്ളവരാകാൻ വേണ്ടി. കാരണം അല്ലദീ ജഅലലക്കുമുൽ അർള ഫിറാശ, നിങ്ങൾക്ക് ഈ ഭൂമിയെ വിരിപ്പാക്കി തന്നവനാണവൻ. വസ്സമാ അബിനാ, ആകാശത്ത് എടുപ്പാക്കി തന്നവനാണവൻ. വഅൻസല മിനസ്സമാ ഇമാഅ, വാനലോകത്ത് നിന്ന് മഴ ചൊരിഞ്ഞു തന്നവനാണവൻ. ഫഅഖ്റജ ബിഹി മിനസ് സമറാത്തി റിസ്ഖൻ ലക്കും, നിങ്ങളുടെ ഭക്ഷണത്തിന്റെ അടിസ്ഥാനമായ സസ്യലതാദികളെ മുളപ്പിച്ചു തന്നവനാണവൻ. അതുകൊണ്ട് ഫലാ തജഅലൂലില്ലാഹി അന്ദാദൻ വഅന്തും തഅലമൂൻ, ഒരിക്കലും അള്ളാഹുവിന് നിങ്ങൾ സമന്മാരെ ഉണ്ടാക്കരുത്, അള്ളാഹുവിന് നിദ്ദുകളെ ഉണ്ടാക്കരുത്, അള്ളാഹുവിന് സമന്മാരെ ഉണ്ടാക്കരുത് എന്ന് പറയുമ്പോൾ ആരും തെറ്റിദ്ധരിക്കരുത്. അള്ളാഹുവിന് സമൻ എന്ന് പറയുമ്പോൾ അള്ളാഹുവിനെ പോലെ ഒരാൾ, അള്ളാഹുവിനെ പോലെ കഴിയുന്ന ഒരാൾ, അള്ളാഹുവിനെ പോലെ കുദറത്തുള്ള ഒരാൾ, അള്ളാഹുവിന് എല്ലാ രംഗത്തും അള്ളാഹുവിനെ കിടപിടിക്കുന്ന ഒരാൾ, തുല്യനായ ഒരാൾ എന്ന അർത്ഥത്തിലല്ല ഇവിടെ നിദ്ദ് എന്ന് പറയുന്നത്. നേരെ മറിച്ച് അള്ളാഹുവിന് അവകാശപ്പെട്ടത് ഏതെങ്കിലും ഒരു വ്യക്തിക്ക് വെച്ചു കൊടുത്താൽ അത് അള്ളാഹുവിൽ പങ്കുചേർക്കലാണ്. അതുകൊണ്ടാണ് ഈ ആയത്തിനെ വിശദീകരിച്ചപ്പോൾ പണ്ഡിതന്മാർ തെറ്റിദ്ധരിക്കാതിരിക്കാൻ വേണ്ടി പറഞ്ഞത്, അള്ളാഹുവിന് സമന്മാരെ ഉണ്ടാക്കരുതെന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് തുല്യനായ ഒരാളെ ഉണ്ടാക്കരുത് എന്നല്ല അതിന്റെ അർത്ഥം. നേരെ മറിച്ച് അങ്ങനെ ഒരു ശിർക്ക് ലോകത്ത് സംഭവിച്ചിട്ടില്ല. ലോകത്ത് പലതരം ബഹുദൈവ വിശ്വാസികൾ കടന്നു വന്നിട്ടുണ്ടെങ്കിലും അള്ളാഹുവിനെ പോലെ അറിയുന്ന ഒരു കീഴ്ദൈവം, അള്ളാഹുവിനെ പോലെ അള്ളാഹുവിനെ പോലെ പ്രവർത്തിക്കുന്ന ഒന്ന്, അള്ളാഹുവിനെ പോലെ കഴിവുള്ള ഒന്ന് എന്ന അർത്ഥത്തിൽ ഒരു പങ്കാളിയെയും ഒരു മുശ്രിക്കും സ്ഥാപിച്ചിട്ടില്ല എന്ന് പണ്ഡിതന്മാർ ഈ ആയത്തിനെ വ്യാഖ്യാനിച്ച് പഠിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് റാസി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പോലും രേഖപ്പെടുത്തിയത്, ഏലം നീ അറിയണം, മനസ്സിലാക്കണം, അന്നഹു ലൈസ ഫിൽ ആലമി അഹദൻ യുസ്ബിതു ലില്ലാഹി ശരീകൻ യുസാവീഹി ഫിൽ വുജൂദി വൽ ഖുദറത്തി വൽ ഇൽമി വൽ ഹിക്മ വഹാദാ മിമ്മാ ലം യൂജദ് ഇലൽ ആൻ. അറിയണം, മനസ്സിലാക്കണം, ലോകത്തിന്ന് വരെയും ഒരു മുശ്രിക്ക് ഉണ്ടായിട്ടില്ല. എങ്ങനെയുള്ള മുശ്രിക്ക്? അവർ അള്ളാഹുവിന് പങ്കാളിയെ സ്ഥാപിച്ചു. എങ്ങനെ എങ്ങനെ സ്ഥാപിച്ചു? യുസാവീഹി ഫിൽ വുജൂദി വൽ ഖുദറത്തി വൽ ഇൽമി വൽ ഹിക്മ, അള്ളാഹുവിനെ പോലെ തന്നെ കഴിയുന്ന, അള്ളാഹുവിനെ പോലെ അറിയുന്ന, അള്ളാഹുവിനെ പോലെ ഹിക്മത്തുള്ള, അള്ളാഹുവിനെ പോലെ പ്രവർത്തിക്കുന്ന ഒരു ദൈവം, ഒരു കീഴ്ദൈവം ഉണ്ട് എന്ന നിലക്കൊരു പങ്കാളിയെയും ആരും സ്ഥാപിച്ചിട്ടില്ല. അങ്ങനെ ഒന്ന് ഇന്ന് വരെ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് റാസി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ വിശദീകരിക്കുമ്പോൾ അള്ളാഹുവിനെ സമന്മാരെ ഉണ്ടാക്കരുതെന്ന് പറഞ്ഞാൽ ഒരിക്കലും ലാത്തയെ പോലുള്ളവരെ സ്ഥാപിച്ചിട്ട്, റുസ്സിയെ പോലുള്ളവരെ സ്ഥാപിച്ചിട്ട്, ഇബ്രാഹിം നബിയെ പോലുള്ളവരെ സ്ഥാപിച്ചിട്ട്, ഈസാ നബിയെ പോലുള്ളവരെ സ്ഥാപിച്ചിട്ട് അവരോട് പ്രാർത്ഥിക്കാൻ പാടില്ല, അവർക്ക് നേർച്ച വഴിപാടുകൾ നൽകാൻ പാടില്ല, അവരെ ആരാധിക്കാൻ പാടില്ല. ആരാധന എന്നത് അള്ളാഹുവിനെ മാത്രം അവകാശപ്പെട്ടതാണ്, റബ്ബിനെ മാത്രം അവകാശപ്പെട്ടതാണ്. കാരണം എന്താണ്? പല ന്യായങ്ങളും അള്ളാഹു അതിനു വേണ്ടി നിരത്തുന്നു. അതിലൊന്ന് അല്ല പറയുകയാണ്, കാണപ്പെടുന്ന തൂണുകളില്ലാതെ സപ്താകാശങ്ങളെ സൃഷ്ടിച്ചവനാണവൻ. ആകാശങ്ങളില്ലാതെ തൂണുകളില്ലാതെ ആകാശങ്ങളെ സ്ഥാപിച്ചവനാണവൻ. കാണപ്പെടുന്ന തൂണുകളില്ലാതെ സപ്താകാശങ്ങളെ സംവിധാനിച്ചവനാണവൻ. വൽകാഫിൽ അർളി റവാസിയ അന്തമീദബിക്കും, ഈ ഭൂമി നിങ്ങളെയും കൊണ്ട് ചാഞ്ഞു പോകുമെന്നതിനാൽ, ചരിഞ്ഞു പോകുമെന്നതിനാൽ, ഒരു മുട്ടയുടെ ആകൃതിയിലുള്ള അതിശീഘ്രം കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ഭൂമിയെ പർവ്വതങ്ങൾ കൊണ്ട് ഉറപ്പിച്ചവനാണ് അല്ലാഹു. വബത്ത ഫിഹാ മിൻ കുല്ലി ദബ്ബ, നാനാതരത്തിൽ നാനാതരത്തിലുള്ള ജീവജാലങ്ങളെ പരത്തിയവനാണ് അല്ലാഹു. വഅൻസൽനാ മിനസ് സമാഇ മാഅൻ, വാനലോകത്ത് നിന്ന് നിങ്ങൾക്ക് മഴ ചൊരിഞ്ഞു തന്നവനാണ് അല്ലാഹു. ഫഅംബത്നാ ഫിഹാ മിൻ കുല്ലി സൗജിങ് കരീം, മാന്യമായ ഇണകളിലായി സസ്യലതാദികളെ മുളപ്പിച്ചു തരുന്നവനാണ് അല്ലാഹു. അല്ലാഹു സുബ്ഹാനഹു വതആല തന്റെ സൃഷ്ടികളിലേക്ക് ചൂണ്ടുകയാണ്, വിശാല വിസ്തൃതമായ ആകാശത്തിലേക്ക് ചൂണ്ടുകയാണ്. തൂണുകളില്ലാതെ നിർമ്മിക്കപ്പെട്ട, സ്ഥാപിക്കപ്പെട്ട ആ ആകാശമുണ്ടല്ലോ, അതുപോലെ തന്നെ അതിശീഘ്രം കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഭൂമി, അത് ചാഞ്ഞു പോകാതെ ചരിഞ്ഞു പോകാതിരിക്കാൻ പർവ്വതങ്ങളെ സ്ഥാപിച്ചുകൊണ്ട് ആ പർവ്വതങ്ങളെ ചൂണ്ടി, അതുപോലെ ഈ ലോകത്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്ന കോടാനക്കോടി ജീവജാലങ്ങളെ ചൂണ്ടി,
വാനലോകത്ത് നിന്ന് പെയ്തിറങ്ങുന്ന മഴയെ ചൂണ്ടി, അതുപോലെ മുളച്ചു പൊത്തുന്ന സസ്യലതാദികളെ ചൂണ്ടി, മണൽത്തരികളെ ചൂണ്ടി, കടലിനെ ചൂണ്ടി, കരയെ ചൂണ്ടി, അള്ളാഹുവിന്റെ അനന്തകോടി സൃഷ്ടിജാലങ്ങളെ ചൂണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല ലോകത്തോട് ചോദിച്ച ചോദ്യം, ലോകത്തോട് നടത്തിയ വെല്ലുവിളി, ഹാദാ ഖൽഖുല്ലാഹ്, ഈ കാണുന്ന സപ്താകാശങ്ങളും ഭൂമിയും കടലും കരയും അതുപോലെ തന്നെ സർവമാന വസ്തുക്കളും അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്, റബ്ബിന്റെ സൃഷ്ടിയാണ്. അതുകൊണ്ട് തന്നെ ഫാറൂനി മാദാ ഖലഖല്ലദീന മിൻ ദൂനിഹി, അള്ളാഹുവിന് പുറമെ ആരെങ്കിലും എന്തെങ്കിലും ലോകത്ത് സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ, അതൊരു മണൽത്തരിയാണെങ്കിൽ, ഒരു കൊതുകിന്റെ ചിറകാണെങ്കിൽ കൊണ്ടുവാ എനിക്കൊന്ന് കാണിച്ചുതാ, അള്ളാഹുവിന് പുറമെ ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് കൊണ്ടുവന്ന് കാണിച്ചുതാ എന്ന് വിശുദ്ധ ഖുർആൻ വെല്ലുവിളിക്കുന്നു. ലോകത്തങ്ങനെ ഒരു വസ്തു കൊണ്ടുവന്ന് കാണിക്കാൻ ആർക്കെങ്കിലും കഴിയുമോ? ഇതാ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൃഷ്ടിച്ച ഒരു ജീവിയാണിത്. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം സൃഷ്ടിച്ച ഒരു വാഴയാണിത്. അതുപോലെ തന്നെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം സൃഷ്ടിച്ച ഒരു നക്ഷത്രമാണിത്. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ശക്തി, ആ ശക്തിയെ ചൂണ്ടി അത് സൃഷ്ടിച്ചതാണിത് എന്ന് പറയാൻ കഴിയുന്ന എന്തെങ്കിലും ലോകത്ത് അവശേഷിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ അള്ളാഹുവിന് പങ്കുകാർ വെച്ചുകൊണ്ട് ശിർക്ക് ചെയ്ത് അക്രമികളായി പോയ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ വ്യക്തമായ വഴികേടിലാണ്, അങ്ങേറ്റത്തെ വഴികേടിലാണ്. അതുകൊണ്ട് അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹു ويحففونك بالذين من دونه ومن يضلل الله فما له من هاد اليس الله بكاف عبده അള്ളാഹുവിന്റെ അടിമക്ക് അള്ളാഹു മതിയായവനല്ലയോ? അവന്റെ ജീവിതത്തിൽ അവനെ സംരക്ഷിക്കുവാനും അവനെ രക്ഷിക്കുവാനും അവന്റെ രോഗങ്ങൾ ശമിപ്പിക്കുവാനും അവന് ഐശ്വര്യങ്ങൾ നൽകുവാനും അവൻ ആവശ്യമുള്ളതെല്ലാം നൽകുവാനും കഴിയുന്ന റബ്ബ് അല്ലാഹു, അവൻ മാത്രം പോരെ തന്റെ അടിമക്ക്? അലൈസല്ലാഹു ബികാഫിൻ അബിദ, അല്ലാഹുവിന്റെ അടിമക്ക് അല്ലാഹു മതിയായവനല്ലയോ? വയുഹബ്ബിഫൂനക ബില്ലദീന മിൻ ദൂനിഹി വമൻ യുദ്ലില്ലാഹു ഫമാലഹു മിൻ ഹാദ്. പക്ഷേ ഈ തൗഹീദ് പറയുമ്പോൾ, ഈ തൗഹീദിലേക്ക് ജനങ്ങളെ വിളിക്കുമ്പോൾ, ഓ മുഹമ്മദ് നബിയേ, വയുഹബ്ബിഫൂനക ബില്ലദീന മിൻ ദൂനിഹി, അല്ലാഹുവിന് പുറമെ മറ്റു ചില ആളുകളെ കാണിച്ചുകൊണ്ട് അവർ നിന്നെ പേടിപ്പിക്കുകയാണ്, ഗുരുത്തക്കേട് കിട്ടും, ശാപം കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് നിന്നെ അവർ ഭയപ്പെടുത്തുകയാണ്. ഏതെങ്കിലും ഒരാളെ അള്ളാഹു സുബ്ഹാനഹു വ തആല വഴിപിഴപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അവന് നേർ വഴി കാട്ടിക്കൊടുക്കാൻ ഒരാൾക്കും സാധ്യമല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഹീദ് പറഞ്ഞുകൊണ്ട് ജനങ്ങളോട് ചോദിക്കുന്നുവല്ല, ജനങ്ങളെ, നിങ്ങളുടെ റബ്ബ് നിങ്ങൾക്ക് പോരെ, അള്ളാഹു നിങ്ങൾക്ക് മതിയായവനല്ലേ? മാതാവിന്റെ ഗർഭാശയത്തിൽ നിങ്ങൾ കഴിച്ചുകൂടുന്ന കഴിച്ചുകൂട്ടിയൊരു കാലമുണ്ട്, അന്ന് ഒരാളുടെയും ഇടപെടലില്ല, ആർക്കും നിങ്ങളുടെ കാര്യത്തിൽ നിയന്ത്രണമില്ലായിരുന്നു. അതേ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കണ്ടാറക്കുന്ന വെറുക്കുന്ന ആ ഇന്ദ്രിയ തുള്ളിയിലെ കോടാ ലക്ഷക്കണക്കിന് ബീജഗണങ്ങളിലൊരു കണമായിരുന്ന അവസ്ഥയിൽ നിന്ന് നിങ്ങൾ നീന്തിത്തുടിച്ച് അണ്ഡവുമായി സംയോജിച്ച് സിക്താണ്ഡമായി മാറി മാതാവിന്റെ ഗർഭാശയഭിത്തിയിൽ അള്ളിപ്പിടിച്ചിരുന്ന രക്തക്കെട്ടമായിരുന്ന അവസ്ഥയിൽ നിന്ന് മാറി അത് രൂപപ്പെട്ട് ഒരു മാംസപിണ്ഡമായി മാറി അത് പിന്നെ എല്ലും തുണ്ടങ്ങളായി രൂപാന്തരപ്പെട്ട് അതിനുശേഷം അതിനെ മാംസം പൊതിയുമ്പോ അവിടെ നിനക്ക് ആവശ്യമായ കണ്ണുണ്ടായിരുന്നു, കേൾക്കാനുള്ള കാതുണ്ടായിരുന്നു, കൈകാലുകൾ കൃത്യമായി തന്നെ രൂപപ്പെട്ടിരുന്നു, ബാഹ്യവും ആന്തരികവുമായ അവയവങ്ങൾ ഉണ്ടായിരുന്നു, തുടിക്കുന്ന ഹൃദയമുണ്ടായിരുന്നു, നിന്റെ ആഹാര വസ്തുക്കളെ ദഹിപ്പിക്കുവാൻ പാകത്തിലുള്ള കുടലുകൾ രൂപപ്പെട്ടിരുന്നു. അതുപോലെ തന്നെ നിനക്ക് ആവശ്യമായതെല്ലാം നീ ചോദിക്കാതെ തന്നെ മാതാവിന്റെ ഗർഭാശയത്തിൽ വെച്ചുകൊണ്ട് ഒരുക്കി തന്നിരുന്നു. ഇതെല്ലാം നിനക്ക് വേണ്ടി ഒരുക്കിയവൻ റബ്ബാണെങ്കിൽ ആ റബ്ബ് തന്ന നാവ് കൊണ്ട് അതെ അല്ലാത്തവരോട് നീ പ്രാർത്ഥിക്കുമ്പോൾ നീ ചെയ്യുന്ന അപരാധത്തിന്റെ ശക്തി എത്ര വലുതാണെന്ന് ചിന്തിക്കുന്നുണ്ടോ? ആ ശിർക്കിന് വേണ്ടി വാദിക്കുമ്പോൾ, ആ ശിർക്കിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ നിനക്ക് റബ്ബ് ചെയ്ത അനുഗ്രഹങ്ങളെ മറന്നുകൊണ്ട് ആ റബ്ബിനെ മാത്രം അവകാശപ്പെട്ടത് സൃഷ്ടികൾക്ക് വേണ്ടി നീ മാറ്റിവെക്കുമ്പോൾ, ഓ മനുഷ്യ, നീ ചെയ്യുന്ന അപരാധത്തെ കുറിച്ച് നീ ഒന്ന് ചിന്തിക്കുന്നുണ്ടോ, ആലോചിക്കുന്നുണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വതആല ശിർക്ക് ചെയ്യുന്നവരോട് ചോദിക്കുകയാണ്, പ്രവാചകന്മാരോട് ചോദിക്കുവാൻ വേണ്ടി കൽപ്പിക്കുകയാണ്. ഈ ലോകത്ത് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ആസ്വദിച്ചുകൊണ്ട് അവനെ ധിക്കരിക്കുന്ന, അവനിൽ പങ്കുചേർക്കുന്ന കാബാലികരായ മുശ്രിക്കുകളായ ശിർക്കു ചെയ്യുന്ന ബഹുദൈവ വിശ്വാസികളായ ആളുകളോട് ചോദിക്കു നബിയേ, വലഇൻ സാൽതഹും മൻ ഖലഖ സമാവാതി വൽ അർളാ, ആകാശഭൂമികളെ സൃഷ്ടിച്ചത് ആരാണ് പറയൂ,
നിങ്ങൾ മനുഷ്യരാണെങ്കിൽ, വിവേകമുള്ളവരാണെങ്കിൽ, ചിന്തിക്കുന്നവരാണെങ്കിൽ, അത് ആകാശഭൂമികളെ സൃഷ്ടിച്ചവരാര് പറയൂ മുശ്രിക്കേ. ശിർക്കു ചെയ്യുന്നവനെ പറ, ആരാണ് ആകാശത്തെ സൃഷ്ടിച്ചവൻ, ആരാണ് ഭൂമിയെ സൃഷ്ടിച്ചവൻ? എന്നിട്ട് അല്ലാഹ് തന്നെ അതിന് മറുപടി പറഞ്ഞു തരുന്നു, നബിയേ ലയഖൂലുൻ അല്ലാഹ്. അതിലൊന്നും അവർ തർക്കിക്കില്ല, ഒരിക്കലും എതിരഭിപ്രായം തറയില്ല. അവർ ഉറപ്പിച്ചും തറപ്പിച്ചും പറയും, നബിയേ അല്ലാഹയാണ് ആകാശഭൂമികളെ സൃഷ്ടിച്ചത് എന്ന്. അങ്ങനെ അവർ സമ്മതിക്കുകയാണെങ്കിൽ, അതിലവർ ഉറക്കുകയാണെങ്കിൽ, അതവർ സമ്മതിക്കുകയാണെങ്കിൽ, ചോദിക്കു നബി അവരോട്, അഫറായിത്തും മാ തദഊന മിൻ ദൂനില്ലാ, അല്ലാഹുവിനു പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, നിങ്ങൾ പ്രാർത്ഥനകൾ സമർപ്പിക്കുന്ന, അല്ലാഹുവിനു പുറമെ നിങ്ങൾ സ്ഥാപിച്ചിട്ടുള്ള ആരാധ്യന്മാരെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ, ആലോചിച്ചിട്ടുണ്ടോ? ഇൻ അറാദനി അല്ലാഹു ബിദുരിൻ, എനിക്കല്ലാഹു ഒരു ദുരിതം വിധിച്ചാൽ, എനിക്കല്ലാഹു ഒരു ദുരിതം വിധിച്ചാൽ, തീരുമാനിച്ചാൽ എനിക്കൊരു ദുരിതമുണ്ടാകണമെന്ന് അല്ലാഹു ഉദ്ദേശിച്ചാൽ, ഹൽഹുന്ന കാശിഫാത്തു ദുരിഹി, ആ ലുറിനെ, അല്ലാ വിധിച്ച ആ ദുരിതത്തെ തട്ടി നീക്കാൻ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ശക്തികൾക്ക് കഴിയുമോ എന്ന് ചോദിച്ചു നോക്ക് നബിയേ. ആകാശഭൂമികളെ സൃഷ്ടിച്ച റബ്ബ്, എന്നെ സൃഷ്ടിച്ച എന്റെ റബ്ബ്, എനിക്കൊരു ലുറു വിധിച്ചാൽ, എനിക്കൊരു ദുരിതം തീരുമാനിച്ചാൽ, ആ ദുരിതത്തെ തട്ടി നീക്കാൻ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ശക്തികൾക്ക്, വ്യക്തികൾക്ക്, വലിയുകൾക്ക്, നബിമാർക്ക്, വിഗ്രഹങ്ങൾക്ക്, ജാറത്തിന്, അതുപോലെ നിങ്ങൾ ദൈവങ്ങളായി സ്ഥാപിച്ചിട്ടുള്ള മരങ്ങൾക്ക്, കല്ലുകൾക്ക് സാധിക്കുമോ ആ ദുരിതത്തെ തട്ടി നീക്കാൻ? ഒരിക്കലും ഇല്ല എന്നതാണ് നിങ്ങളുടെ മനസ്സ് പറയുന്നതല്ലേ? നിങ്ങളുടെ മനസ്സ് നൽകുന്ന ഉത്തരം, ഒരിക്കലും അതിന് കഴിയില്ല അവർക്കൊന്നും. ആ ദുരിതത്തെ തട്ടി നീക്കാൻ ഒരു ശക്തിക്കും സാധിക്കുകയില്ല എന്ന് നിങ്ങളുടെ മനസ്സ് സമ്മതിക്കുന്നുവെങ്കിൽ, എന്റെ റബ്ബ് എനിക്കൊരു കാരുണ്യം ഉദ്ദേശിച്ചാൽ, റഹ്മത്ത് ഉദ്ദേശിച്ചാൽ, ആകാശഭൂമികളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബ് എന്നെ അനുഗ്രഹിക്കണമെന്ന് തീരുമാനിച്ചാൽ, ഹൽഹുന്ന മുംസികാതു റഹ്മതിഹി, ആ റബ്ബിന്റെ അനുഗ്രഹത്തെ പിടിച്ചുകെട്ടാൻ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ശക്തികൾക്ക്, വ്യക്തികൾക്ക് സാധിക്കുമോ? സാധിക്കുകയില്ല എന്നാണ് മറുപടിയെങ്കിൽ, കുൽ, നബിയെ താങ്കൾ പറയൂ, പ്രഖ്യാപിക്കൂ, ഹസ്ബി അല്ലാഹ്, ഹസ്ബി അല്ലാഹ്, എനിക്കല്ലാ മതി, എനിക്കല്ലാ മതി, എനിക്കല്ലാ മതി എന്ന് പറയൂ. അലൈഹി യതവക്കലുൽ മുതവക്കിലൂൻ, ഭരമേൽപ്പിക്കുന്നവൻ ആ റബ്ബിൽ ഭരമേൽപ്പിക്കട്ടെ, ആ റബ്ബുൽ ആലമീനിൽ തവക്കുലാക്കട്ടെ എന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ, മാന്യ സഹോദരങ്ങളെ, ഈ തൗഹീദ് പ്രവാചകന്മാർ പറയുന്നത് ആരോടാണ്? ലാത്തെ ആഗ്രഹ ആരാധിച്ചവരോട്, ഉസ്സയെ ആരാധിച്ചവരോട്, ഹുബുലുൽ അലയെ ആരാധിച്ചവരോട്, ഇസ്മായിൽ നബിയെ ആരാധിച്ചവരോട്, ഇസ്ഹാഖ് നബിയെ ആരാധിച്ചവരോട്, അവരോടാ പറയുന്നത്, ഒരിക്കലും നിങ്ങൾ ഇത് ചെയ്യാൻ പാടില്ല, കാരണം നിങ്ങൾ ചെയ്യുന്നത് ശിർക്കാൻ. ഈ കുഫ്ര പരിപൂർണമായും നിങ്ങൾ ഒഴിവാക്കണം. ആ കുഫ്ര കടന്നു വരുന്ന വഴിയെ നിങ്ങൾ സൂക്ഷിക്കണം. ആ ശിർക്ക് നിങ്ങൾ, ആ ശിർക്കിന് നിങ്ങൾ വഴിയൊരുക്കിയാൽ അള്ളാഹുവിന്റെ ശാപകോപത്തിന് നിങ്ങൾ വിധേയരാകും. അതുകൊണ്ട് അതിന്റെ നാനാവശങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണമെന്ന് പ്രവാചകൻ പറയുകയാണ്, പഠിപ്പിക്കുകയാണ്, തന്റെ സഹാബത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്. മാത്രമല്ല, നമുക്കറിയാം ഇമാം ബുഖാരി മുസ്ലിം സംയുക്തമായി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്, അവിടെ നമുക്ക് കാണാം. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, അതേ മഹദിയായ ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹയും ഉമ്മു സലമ റളിയല്ലാഹു അൻഹയും ഒരിക്കൽ വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയിക്കുകയാണ്, ദക്കറത കനീസതൻ റഐനാഹാ ബിൽ ഹബശ, ഹബശയിൽ വെച്ചുകൊണ്ട് അവര് കണ്ട ഒരു കനീസയെ കുറിച്ച്, ഒരു ഒരു ക്രൈസ്തവാലയത്തെ കുറിച്ച്, ഒരു കനീസയെ കുറിച്ച് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്ന സന്ദർഭമാണ്. എന്നിട്ട് നബിയോട് അവര് പറയുന്നു, ഫീഹാ തസാവീർ, ഫീഹാ തസാവീർ, അതിലൊരുപാട് വിഗ്രഹങ്ങളുണ്ട്, രൂപങ്ങളുണ്ട്, പ്രതിമകളുണ്ട്, പ്രതിഷ്ഠകളുണ്ട്. അങ്ങനെ പ്രതിഷ്ഠകളുള്ള, നിരവധി അനവധി പ്രതിഷ്ഠകൾ സ്ഥാപിച്ച ഒരു കനീസയെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞപ്പോ, ഫഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് വിശദീകരിച്ചു കൊടുക്കുകയാണ്, ഇന്ന ഉലൈക, നിങ്ങൾ അവിടെ വെച്ച് കണ്ട ആ ജനതയെ സംബന്ധിച്ചിടത്തോളം, ഇദാ കാന ഫീഹിം അർറജുലു സാലിഹ്, അവർക്കിടയിൽ സ്വാലിഹായ ഒരു മനുഷ്യൻ ജീവിച്ചാൽ, സ്വാലിഹായ ഒരു മനുഷ്യൻ അവർക്കിടയിൽ ജീവിച്ചാൽ, ഫമാതാ, അങ്ങനെ ആ നല്ല മനുഷ്യന്റെ ആയുഷത്തിൽ അദ്ദേഹം മരണപ്പെട്ടു കഴിഞ്ഞാൽ, ബനൗ അലാ ഖബ്രിഹി മസ്ജിദാ, ആ നാട്ടുകാർ പിന്നെ ആ മനുഷ്യന്റെ ഖബറിന്റെ മേൽ ആരാധനാലയങ്ങൾ എടുക്കുകയായി, ആരാധനാലയങ്ങൾ സ്ഥാപിക്കുകയായി.
എന്നിട്ട് ആ മരണപ്പെട്ട മനുഷ്യരുടെ രൂപങ്ങൾ ആ പള്ളിയിൽ ആ ആലയത്തിൽ അവർ പ്രതിഷ്ഠിക്കുകയാണ്. നാളെ ഖിയാമത്ത് നാളിൽ അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ശർറായ ജനങ്ങൾ ഈ രൂപത്തിൽ ഈ മരിച്ചവരുടെ ഖബറിന്റെ മുകളിൽ കനീസകൾ ഉണ്ടാക്കി അവിടെ പ്രതിഷ്ഠകൾ സ്ഥാപിച്ചതിനെ ആരാധിച്ച ജനതയാണെന്ന് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. മുത്തഫഖുൻ അലൈഹിയായ ഹദീസിൽ അത് കാണുകയാണ്. നമ്മൾ മനസ്സിലാക്കണം, കഴിഞ്ഞ കാലഘട്ടത്തിലെ ശിർക്ക് അതായിരുന്നു. പ്രവാചകന്മാർ വളരെ ശക്തമായി എതിർക്കുകയാണ് ആ ശിർക്കിനെ. അതുകൊണ്ട് തന്നെ ഷിർക്കിന് ഖബറുമായി വലിയ ബന്ധമുള്ളത് കൊണ്ട് തന്നെ ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടങ്ങളിൽ മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വിശ്വാസി സമൂഹത്തോട് തന്നെ ഖബർ സിയാറത്തിനെ വിരോധിക്കുകയാണ്. ഇസ്ലാമിന്റെ ആദ്യഘട്ടങ്ങളിൽ ആദ്യ കാലങ്ങളിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖബർ സിയാറത്ത് ചെയ്യാൻ തന്റെ അനുചരന്മാർക്ക് അനുവാദം കൊടുത്തില്ല. കാര്യമെന്ത്? അവിടെ നിന്ന് ഷിർക്ക് കയറി വരാൻ സാധ്യതയുണ്ട്. ബഹുദൈവ വിശ്വാസികളായി ജീവിച്ച് വിശുദ്ധ ഇസ്ലാമിന്റെ വെളിച്ചം സ്വീകരിച്ച് ഈ സുന്ദരമായ തൗഹീദ് ആസ്വദിച്ചുകൊണ്ട് ജീവിക്കുന്നതിനിടയിൽ വീണ്ടും അവിശ്വാസത്തിലേക്ക് കുഫറിലേക്ക് വീണുപോകാതിരിക്കാൻ ആദ്യ കാലഘട്ടത്തിൽ ഈ ജനത വ്യക്തമായി തൗഹീദ് മനസ്സിലാക്കുന്നതുവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ അനുചരന്മാരോട് ഖബർ സിയാറത്തിനെ വിരോധിച്ചു. അങ്ങനെ അതിനുശേഷം തന്റെ സ്വഹാബത്ത് തന്റെ അനുചരന്മാർക്ക് തൗഹീദിന്റെ സുന്ദരമായ ആശയം പഠിപ്പിച്ചു എന്ന് മാത്രമല്ല, നമുക്കറിയാം ആ ഖബറുകൾ ഉയർന്നു നിൽക്കുന്ന ഖബറുകൾ തട്ടി നീക്കണമെന്നവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിക്കുമാർ. അത്രയും വ്യക്തമായ നിലയിൽ ഖബറിന് ഖബറിന്റെ സ്ഥാനവും അതുപോലെ വിശ്വാസിയുടെ തൗഹീദിന്റെ സ്ഥാനത്ത് തൗഹീദും ഉറപ്പിച്ചുകൊണ്ട് കൃത്യമായ ബോധം അവർക്ക് വന്നതിനു ശേഷം ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ മാതാവിന്റെ ഖബർ സന്ദർശിക്കാൻ വേണ്ടി പോയി. അതിനുവേണ്ടി അല്ലാഹുവിനോട് അനുവാദം ചോദിച്ചു, റബ്ബിനോട് അനുവാദം ചോദിക്കുന്നു. ഖബർ സിയാറത്ത് വേണ്ടെന്ന് പറഞ്ഞപ്പോഴും അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തമായി എടുത്ത തീരുമാനമല്ലല്ലോ. ഒരു കാര്യത്തിലും മതത്തിന്റെ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നിഷ്ടം പറയുന്ന ആളല്ല. നേരെ മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മതം എന്ന നിലക്ക് പറയുന്ന മുഴുവൻ കാര്യങ്ങളും അല്ലാഹുവിന്റെ വഹയിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ, അള്ളാഹുവിന്റെ വഹി ആദ്യത്തെ വഹി ഖബർ സിയാറത്ത് പാടില്ലെന്നതാണെങ്കിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വന്തം മാതാവിന്റെ ഖബർ ഒന്ന് സന്ദർശിക്കുവാനുള്ള അനുമതി അള്ളാഹുവിനോട് ചോദിക്കുകയാണ്. ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തം മാതാവിന് വേണ്ടി പൊറുക്കലിനെ ചോദിക്കാൻ വേണ്ടിയുള്ള അനുവാദം ചോദിച്ചപ്പോൾ ഒരിക്കലും അള്ളാഹു അതിന് അനുവാദം കൊടുത്തില്ല. രണ്ടാമത് നബി തന്റെ മാതാവിന്റെ ഖബറൊന്ന് സന്ദർശിക്കാൻ റബ്ബിനോട് അനുവാദം ചോദിച്ചപ്പോൾ ആ സമയത്ത് അള്ളാഹു അനുവാദം നൽകി. തന്റെ മാതാവിന്റെ ഖബറിന്റെ സമീപത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോയി നിന്നു. തന്റെ മാതാവിനെ കുറിച്ച് ഓർത്തപ്പോൾ, തന്റെ ഉമ്മയെ കുറിച്ച് ഓർത്തപ്പോൾ ബക്കാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വബക്കാ ഹൗലഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ നിന്നുകൊണ്ട് പൊട്ടിക്കരഞ്ഞു പോയി, തന്റെ കണ്ണ് നനഞ്ഞു പോയി. ആ സമയത്ത് അവിടെ കൂടിയ മുഴുവൻ ആളുകളും കരയുകയാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ അനുചരന്മാരോട് പറഞ്ഞു, ഇന്നി അൻഹാകും അൻ ദാലിക ഫസൂറൂഹ, തീർച്ചയായും ഞങ്ങൾ നാം ഇതിനെ തൊട്ട് വിരോധിച്ചവരായിരുന്നു ഇതുവരെയെങ്കിൽ. ഖബർ സിയാറത്ത് വിരോധിക്കപ്പെട്ടിരിക്കുകയായിരുന്നു ഇതുവരെയെങ്കിൽ. നിങ്ങൾ ഇനി മുതൽ ഖബർ സിയാറത്ത് ചെയ്തുകൊള്ളൂ, ഖബർ സന്ദർശിച്ചുകൊള്ളൂ. എന്തിനാണ്? തുദക്കിറുക്കുമുൽ ആഖിറ, നിങ്ങൾക്ക് പരലോകത്തെ കുറിച്ച് ഓർക്കാൻ, മരണത്തെ കുറിച്ച് ചിന്തിക്കാൻ, അതുപോലെ തന്നെ ഈ ഐഹിക ലോകത്തോട് വിരക്തി ഉണ്ടാകാൻ നിങ്ങളുടെ കണ്ണ് നനയാൻ. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഖബർ സിയാറത്ത് ചെയ്തോളൂ, ആ വിലക്ക് നിങ്ങൾക്ക് നീക്കപ്പെട്ടു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ അനുചരന്മാരോട് പറയുകയാണ്. അത് മുതലാണ് ഖബർ സിയാറത്ത് സുന്നത്തായത്, ഖബർ സിയാറത്ത് സുന്നത്താക്കപ്പെട്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നാൽ ഇതിനപ്പുറം ഒരു ഖബറിനെ പിന്നെ ആരാധിക്കുവാൻ അല്ലെങ്കിൽ ഖബറിനോട് പ്രാർത്ഥിക്കുവാൻ ഒരിക്കലും ഇസ്ലാം അനുവാദം കൊടുത്തില്ല. ഖബർ കെട്ടിപ്പൊക്കാൻ ഇസ്ലാം പറഞ്ഞില്ല.
ഖബർ കെട്ടിപ്പൊക്കാൻ പറഞ്ഞില്ലെന്ന് മാത്രമല്ല, കെട്ടിപ്പൊക്കിയ ഖബറുകളെ തട്ടിനിരപ്പാക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിക്കുകയാണ്. അതേ മക്കം ഫതഹിന്റെ ദിവസം സ്വന്തം മരുമകനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ച നിർദ്ദേശം, യാ അലി അല്ലാ തബഅതിം താലൻ ഇല്ലാ തമസ്തഹു വലാ ഖബറൻ മുശ്രിഫൻ ഇല്ലാ സബ്ബൈതഹു, അതേ ഉയർന്നു നിൽക്കുന്ന ഒരു വിഗ്രഹവും ഈ മക്കാ പട്ടണത്തിൽ ഇനി ഉണ്ടാകാൻ പാടില്ല, കെട്ടിയുയർത്തിയ ഒരു ഖബറും ഉണ്ടാകാൻ പാടില്ല, ഇത് രണ്ടും നീ തട്ടിനിരത്തനേ അലി. സ്വന്തം മരുമകനെ വിളിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏൽപ്പിക്കുകയാണ്. എന്ന് മാത്രമല്ല, നഹാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യുജസ്സൽ ഖബറു വയ്യുഖാദ അലൈഹി വയ്യുബിന അലൈഹി, അതേ ഖബറിൻ മേലെടുപ്പുണ്ടാക്കുന്നത്, അതിന്മേൽ കുമ്മായം ഇടുന്നത്, അതിന്മേലിരിക്കുന്നത്, ഇതെല്ലാം അല്ലാഹുവിന്റെ പ്രവാചകൻ വിരോധിക്കുകയാണ്. ഖബറിനെ നിന്ദിക്കാൻ പാടില്ല, അതിന്റെ മുകളിൽ മലമൂത്ര വിസർജനം പാടില്ല, ഖബർ കെട്ടിപ്പൊക്കാൻ പാടില്ല, അതിന്മേൽ എടുപ്പുണ്ടാക്കാൻ പാടില്ല, അതിൽ കുമ്മായമിടാൻ പാടില്ല. വളരെ വ്യക്തമായി ഇസ്ലാം നിർദ്ദേശിക്കുകയാണ്. മാത്രമല്ല, ഇവിടെ വിശ്വാസികളുടെ ഖബർ അവിശ്വാസികളുടെ ഖബർ എന്ന ഒരു വേർതിരിവും ഉണ്ടായിട്ടില്ല, അതുകൂടി നിങ്ങൾ മനസ്സിലാക്കണം. കാരണം ഈ ശബ്ദം അടുത്തു നിന്നോ അകലെ നിന്നോ കേൾക്കുന്ന ചിലരെങ്കിലും അവരുടെ മനസ്സിൽ ഇപ്പോൾ ഒരു ഉത്തരം സ്വാഭാവികമായി കടന്നു വന്നിട്ടുണ്ടാകും, മൗലവി അതെല്ലാം പണ്ട് മുശ്രിക്കുകൾ ഉണ്ടാക്കിയ ഖബറിനെ പറ്റി പറഞ്ഞതാണ്, വിശ്വാസികളുടെ ഖബറല്ല, മുഅ്മിനീങ്ങളുടെ ഖബറല്ല എന്ന് വാദിക്കുന്നുവെങ്കിൽ നമുക്കറിയാം അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലഘട്ടത്തിൽ അദ്ദേഹം അബൂ ഹയ്യാജിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞ വാചകം, അതേ ഇമാം മുസ്ലിം ഉദ്ധരിക്കുകയാണ്. ആ അബൂ ഹയ്യാജ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, കാലലി അലി ഇബ്നു അബീ ത്വാലിബ്, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, അലാ ബഅതനി അലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂൽ എന്നെ നിയോഗിച്ചൊരു കാര്യത്തിന്മേൽ ഓ അബൂ ഹയ്യാജേ ഞാൻ നിന്നെയും നിയോഗിക്കുകയാണ്, അതെന്താണെന്ന് ചോദിച്ചാൽ തല ഉയർത്തി നിൽക്കുന്ന ഒരു ഖബറും തട്ടിനിരപ്പാക്കാതെ വിടല്ല, വലാ ഖബറം മുശ്രിഫൻ ഇല്ലാ സബ്ബൈതഹു, ഉയർന്നു നിൽക്കുന്ന ഒരു ഖബറും തട്ടിനിരപ്പാക്കാതെ വിടല്ല, ഉയർന്നു നിൽക്കുന്ന ഒരു ഖബറും തട്ടിനിരപ്പാക്കാതെ വിടല്ല എന്ന് പറയുമ്പോൾ മുസന്നഫ് അബ്ദുർ റസാഖൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തുകയാണ്, യഅനി ഖുബൂറൽ മുഅ്മിനീ ഖുബൂറൽ മുസ്ലിമീൻ, ഇവിടെ ഉദ്ദേശിച്ചത് മുസ്ലിമീങ്ങളുടെ ഖബറാണ്, മുസ്ലിമീങ്ങളുടെ ഖബറാണ്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു തട്ടിനിരപ്പാക്കാൻ പറഞ്ഞത് പിൽക്കാലഘട്ടത്തിൽ രൂപപ്പെട്ടു വന്ന ശിയാക്കൾ അവർ കെട്ടിയുയർത്തിയ ആ ഖബറുണ്ടല്ലോ മുസ്ലിങ്ങളുടെ ഖബർ, അത് തട്ടിനിരപ്പാക്കാനാണ് പറഞ്ഞത്. മാത്രമല്ല, വീണ്ടും നമുക്ക് കാണാം, നഹാ അൻ ഖുബൂരിൽ മുസ്ലിമീൻ അയ്യുബിന അലൈഹാ വ അയ്യുജസ്സസ്, മുസ്ലിമീങ്ങളുടെ ഖബർ അതിന്മേൽ കുമ്മായം ഇടുന്നതും അതുപോലെ തന്നെ അതിന്മേൽ എടുപ്പുണ്ടാക്കുന്നതും വളരെ വ്യക്തമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇസ്ലാമിലെ ഖബർ എന്ന് പറഞ്ഞാൽ ആ ഖബറിന്റെ ഉയരം ഒരു ചാൻ മാത്രമാണ്. അവിടെ തന്നെയും ഷാഫി മദ്ഹബിൽ തർക്കം, ഷാഫി മദ്ഹബിൽ ചർച്ച, എന്താ ചർച്ച, ആ ഒരു ചാൻ തന്നെ വേണോ വേണ്ടേ എന്നാണ് ചർച്ച, സമനിരപ്പാക്കണോ അതോ ഒരു ചാൻ തന്നെ ഉയർത്തണോ എന്ന് ഷാഫി മദ്ഹബിൽ പണ്ഡിതന്മാർ ചർച്ച ചെയ്യുകയാണ്. പക്ഷെ നമ്മുടെ നാട്ടിലെ ഷാഫി മദ്ഹബുകാർ ചർച്ച ചെയ്യുന്നതോ എത്ര മുഴമുയർത്തണം എന്നതാണ്. ഏയ്, അവിടെ ഒരു ചാൻ തന്നെ വേണോ വേണ്ടേ എന്ന തർക്കം, ഒരു ചാൻ തന്നെ ഉയർത്തണ്ട, ഭൂമിയോട് സമനിരപ്പാക്കണമെന്ന് ഒരു വിഭാഗം പണ്ഡിതന്മാർ. അപ്പോ ചിലർ പറഞ്ഞു, അല്ല, ഖബറാണെന്ന് തിരിച്ചറിയാൻ, അതിനെ നിന്ദിക്കാതിരിക്കാൻ, അതുപോലെ തന്നെ കാലുകൾ വന്ന് മാന്തിക്കൊണ്ട് പോകാതിരിക്കാൻ ആ ഖബർ ഒരു ചാൻ ഉയർത്തണം എന്നാണ്, അതാണ് സുന്നത്ത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാക്കണം, ഒരു ചാൻ ഉയർത്തൽ സുന്നത്തൻ ആ തുഹ്ഫയിൽ, അതിലേറെ മക്റൂഹന്നതാ ഷെർവാനിയിൽ, നിരത്തുന്നതാണുരുട്ടുന്നതേക്കാൾ നല്ലത് എന്നാണ് അബൂദാവൂദിലും കാണുന്നത്. തഴവ മുഹമ്മദ് കുഞ്ഞു മൗലവി അദ്ദേഹം തുഹ്ഫ വായിച്ച് എഴുതി വെക്കുകയാണ് മലയാളത്തിൽ. എന്ത്, ഒരു ചാൺ ഉയർത്തൽ സുന്നത്തെന്നാ തുഹ്ഫയിൽ, ഒരു ചാൻ ഖബർ ഉയർത്തൽ സുന്നത്തെന്നാണ് തുഹ്ഫയിൽ എന്നുള്ളത്, തുഹ്ഫയിലുള്ളത്. അതിലേറെ മക്റൂഹന്നതാ ഷെർവാനിയിൽ, ഇനി ഷെർവാനി പരിശോധിച്ചാൽ ഒരു ചാണിനേക്കാൾ ഖബർ ഉയർത്തിയാൽ അത് മക്റൂഹാണ്. നിരത്തുന്നതാണ് ഉരുട്ടുന്നതേക്കാൾ നല്ലത്, ആ ഖബർ ഉരുട്ടുന്നതാണ് നിരത്തുന്നതിനേക്കാൾ നല്ലത് എന്നാണ് അബൂദാവൂദിലും കാണുന്നത്. അബൂദാവൂദിൽ എങ്ങനെയാണ് കാണുന്നത്, അതേ ഖബർ ഉരുട്ടുന്നതേക്കാൾ നിരത്തുന്നതാണ് നല്ലത്. ഇത് വളരെ വ്യക്തമായ അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, കുമ്മായമിട്ട് കുബൂറു കെട്ടി പൂശലും മക്റൂഹ് തന്നെന്നുള്ളതാ നിയമത്തിലും, കുമ്മായമിട്ട് കുബൂറുകൾ കെട്ടിപ്പൂശുന്നത്
അത് മക്രൂഹ് തന്നെന്നാണ് നിയമത്തിലുള്ളത്. പക്ഷെ നടപ്പുള്ളത് അങ്ങനെയല്ലെന്ന് മാത്രം. നിയമത്തിലുള്ളത് എന്താണ്? കുമ്മായമിട്ട് കുബൂറു കെട്ടി പൂശലും മക്രൂഹ് തന്നെന്നുള്ളതാ നിയമത്തിലും. ബുശ്റൽ കരീമിൽ നോക്കിയാൽ കാണുന്നതാ, 38 പേജ് 2 വന്നതാ. അതേ ബുശ്റൽ കരീമിൽ 38 പേജിൽ വളരെ വ്യക്തമായി ഇത് വന്നിട്ടുണ്ട്, 2 വള്ളത്തിലുണ്ട് എന്ന് വളരെ വ്യക്തമായി തഴവ് പോലും എഴുതി വെച്ചിട്ട്. മാന്യ സഹോദരങ്ങളെ, ഇന്ന് മുസ്ലിം സമൂഹത്തിന്റെ അവസ്ഥ പരിശോധിച്ചു നോക്കിയാൽ അതേ ഓരോ സെന്ററുകളിലും കെട്ടിപ്പൊക്കിയ ജാറങ്ങൾ കടന്നു വരുന്നു, മക്ബറകൾ കടന്നു വരുന്നു. എന്തിനാണെന്ന് ചോദിച്ചാൽ പറയുന്നത് എന്താണ്? അത് സിയാറത്തിന് വേണ്ടിയാണ്, അത് സിയാറത്തിന് വേണ്ടിയാണ്. മാന്യ സഹോദരങ്ങളെ, ബാപ്പയുടെ സ്വന്തം പിതാവിന്റെ കബർ സിയാറത്ത് ചെയ്യാറുണ്ട്. പക്ഷേ ബാപ്പാന്റെ കബർ കെട്ടിപ്പൊക്കിയിട്ടുണ്ടോ? ഇല്ല. കെട്ടിപ്പൊക്കിയിട്ടില്ല എന്നതുകൊണ്ട് ബാപ്പാന്റെ കബർ സിയാറത്ത് ചെയ്യാൻ വല്ല തടസ്സവുമുണ്ടോ? ഇല്ല. ഉമ്മയുടെ കബർ സിയാറത്ത് ചെയ്യാൻ അത് കെട്ടിപ്പൊക്കണമെന്നുണ്ടോ? ഇല്ല. സഹോദരങ്ങളുടെ കബർ സിയാറത്ത് ചെയ്യാൻ അത് കെട്ടിപ്പൊക്കണമെന്നുണ്ടോ? ഇല്ല. പിന്നെ എന്തിനാണ് സിയാറത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് കബറുകൾ കെട്ടിപ്പൊക്കിയത്? അതേ ശിർക്ക് ഈ സമൂഹത്തിലേക്ക് കടത്തിവിടുവാൻ വേണ്ടി ബോധപൂർവമായി പിശാചി നടത്തുന്ന പ്രവർത്തനം ഇതാണെന്ന്, ഇതാണ് പ്രവർത്തനമാണിത് എന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കണം. ഒരിക്കലും അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ ഇത് അംഗീകരിക്കുന്നില്ല. അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ ഇത് അംഗീകരിക്കുന്നില്ലെന്ന് മാത്രമല്ല, വളരെ ശക്തമായി അവരതിനെ എതിർക്കുകയാണ്. ഒരിക്കലും ഈ രൂപത്തിൽ കബറുകളെ കെട്ടിപ്പൊക്കാൻ പാടില്ലെന്ന് മാത്രമല്ല, മഹാനായ ഇമാം ഷാഫി റഹിമഹുല്ല പറയുന്നത് അത് ഭൂമിയിൽ നിന്ന് ഒരിച്ചാൽ മാത്രം ഉയർത്തുന്നതാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്, അതിന്മേലെടുപ്പുണ്ടാക്കാതിരിക്കലാണ് എനിക്കിഷ്ടം, അതിന്മേൽ കുമ്മായമിടാതിരിക്കലാണ് എനിക്കിഷ്ടമെന്ന് ഇമാം ഷാഫി റഹിമഹുല്ല തന്റെ ഉമ്മിൽ പറയുകയാണ്, തന്റെ കിതാബിൽ ഉമ്മിൽ രേഖപ്പെടുത്തുകയാണ്. ഖബറിന്മേൽ എടുപ്പുണ്ടാക്കാതിരിക്കലാണ് എനിക്കിഷ്ടം, ഖബറിന്മേൽ കുമ്മായമിടാതിരിക്കലാണ് എനിക്കിഷ്ടം. ഇത് പറയുമ്പോൾ വീണ്ടും ന്യായം, ന്യായീകരണം. എന്താ ന്യായീകരണം? അതൊക്കെ സാധാരണക്കാരന്റെ ഖബറാണ് മൗലവി. എന്നാൽ ഔലിയാക്കളുടെ ഖബർ അങ്ങനല്ല, പണ്ഡിതന്മാരുടെ ഖബർ അങ്ങനല്ല. അത് കെട്ടിപ്പൊക്കാമെന്നാണ് നിയമമെന്ന് പറഞ്ഞ് ദുർവ്യാഖ്യാനിക്കുന്നവർ അതിനുശേഷമുള്ള വാചകമെന്ന് വായിച്ചു നോക്കണം. അവിടെ ഇമാം ഷാഫി റഹിമഹുല്ല തന്നെ പറയുന്നത് വലം അറ ഖുബൂറൽ മുഹാജിരീന വൽ അൻസാർ മുജസ്സസാ, ഞാൻ മദീനത്തെ പള്ളിയിലെ ദറസിൽ മാലിക് ഇമാമിന്റെ മുന്നിൽ നിന്ന് പഠിച്ച ആളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതേ പ്രവാചകന്റെ ജീവിതകാലഘട്ടത്തിൽ തന്നെ ഉണ്ടാക്കിയ ഖബറുസ്ഥാൻ കണ്ടയാളാണ്. മുഹാജിറുകളുടെ ഖബർ, അൻസാറുകളുടെ ഖബർ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ അതൊന്നും കെട്ടി ഉയർത്തിയ നിലയിലല്ല, അതൊന്നും കെട്ടി ഉയർത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ ഖബറുകളുടെ രൂപം ഒരു ചാൻ മാത്രമാണ്, ഭൂമിയിൽ നിന്ന് ഒരു ചാൻ മാത്രം സാധാരണ ഉയർത്തപ്പെടുക, സാധാരണ ഒരു ഖബറിന്റെ നിലവാരം. ആ രൂപത്തിലുള്ള ഖബറുകളാണ് ഞാൻ കണ്ടത്. അതുകൊണ്ട് തന്നെ ഒരു ഖബർ അത് ഒരു ചാണിൽ കൂടുതൽ ഉയർത്താതിരിക്കലാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്, അതിന്മേൽ കുമ്മായമിടാതിരിക്കലാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്, അതിന്മേൽ എടുപ്പുണ്ടാക്കാതിരിക്കലാണ് എനിക്കിഷ്ടം. കാരണം മുഹാജിറുകളുടെ ഖബർ അങ്ങനെയാണ്. ലോകം കണ്ട അല്ലാഹു സുബ്ഹാനഹു വതആല റളിയല്ലാഹു അൻഹും വറളു അൻഹു എന്ന് സർട്ടിഫിക്കറ്റ് നൽകിയ ആ ഉത്തമരായ സമൂഹത്തിന്റെ, ഉത്തമരായ ജനതയുടെ, ആ ഔലിയാക്കളുടെ, ആ മഹത്തുക്കളുടെ ഖബർ ഒരു ജാൻ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഒരു ജാണിൽ കൂടുതൽ ഖബർ ഉണ്ടാക്കാൻ ഉയർത്താൻ പാടില്ലെന്ന് മാത്രമല്ല, അതേ ഷാഫി മദ്ഹബിൽ തന്നെ കടന്നു വന്ന ഹൈതമി ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി അദ്ദേഹം പറയുന്നത് വതജിബുൽ മുബാദിറത്തു ലിഹദ്മിഹാ വഹദ്മിൽ ഖിബാബില്ലതീ അലൽ ഖുബൂർ ഇദ് ഹിയ അലറു മിൻ മസ്ജിദിൽ ഇറാർ. അദ്ദേഹം രേഖപ്പെടുത്തുകയാണ്, ഈ നിയമത്തെ ലംഘിച്ചുകൊണ്ട് ആരെങ്കിലും ഖബർ കെട്ടിപ്പൊക്കിയിട്ടുണ്ടെങ്കിൽ, ഖബറിന്മേൽ കുബ്ബ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ വതജിബുൽ മുബാദിറത്തു ലിഹദ്മിഹാ വഹദ്മിൽ ഖിബാബില്ലതീ അലൽ ഖുബൂർ, ആ കെട്ടിപ്പൊക്കിയ ഖബറുകൾ തട്ടിനിരപ്പാക്കാൻ ഉളരിപ്പോകൽ ഷാഫി മദ്ഹബുകാരാധനക്ക് നിർബന്ധമാണ്. വഹദ്മിൽ ഖിബാബില്ലതീ അലൽ ഖുബൂർ, ഖബറിന്റെ മുകളിൽ സ്ഥാപിച്ചിട്ടുള്ള കുബ്ബകളെയും തട്ടിനിരപ്പാക്കാൻ ഉളരിപ്പോകൽ ഷാഫി മദ്ഹബുകാരാധനക്ക് നിർബന്ധമാണ്. കാരണം ഇത് ഹിയ അലറു മിൻ മസ്ജിദിൽ ഇറാർ, അല്ലാഹുവിന്റെ റസൂലിനെ നിന്ദിക്കുവാനും പരിഹസിക്കുവാനും വേണ്ടി മുനാഫിക്കുകളായ ആളുകൾ മദീനയിൽ ഉണ്ടാക്കിയ മസ്ജിദുൽ ഇറാർ, മസ്ജിദ് തഖ്വക്ക് ബദലായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മസ്ജിദുൻ നബവിക്ക് ബദലായിക്കൊണ്ട് മുനാഫിക്കുകളായ ആളുകൾ നിർമ്മിച്ച മസ്ജിദുൽ ഇറാർ, ആ മസ്ജിദുൽ ഇറാറിനേക്കാൾ കടകെട്ട സ്ഥാപനങ്ങളാണ്
കെട്ടി ഉയർത്തിയ കബറുകൾ. അതുകൊണ്ട് തന്നെ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. കബറുകൾ കെട്ടി ഉയർത്തിയിട്ടുണ്ടെങ്കിൽ അതിനെ തട്ടിനിരപ്പാക്കണമെന്ന് മാത്രമല്ല, അവിടെയുള്ള അവിടെ കത്തിച്ചിട്ടുള്ള വിളക്കും അതുപോലെ തന്നെ അവിടെയുള്ള മറ്റു തിരക്കുള്ള മെഴുകുതിരികളും അതുപോലെ കബറിന്മേൽ പ്രത്യേകമായി വഖഫ് ചെയ്യുന്ന സമ്പ്രദായങ്ങളും ഇതെല്ലാം പരിപൂർണമായും ഒഴിവാക്കപ്പെടേണ്ടതാണ്, നീക്കേണ്ടതാണെന്ന് വളരെ വ്യക്തമായി തന്നെ ഇബ്നു ഹജറുൽ ഹൈതമി രേഖപ്പെടുത്തുകയാണ്. അങ്ങനെ ലോകം അംഗീകരിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം, ഷാഫി മദ്ഹബുകാരെ സംബന്ധിച്ചിടത്തോളം, അവർ തന്നെയും തങ്ങളുടെ ഇമാമുമാരായി പറയപ്പെടുന്ന ആളുകൾ വരെ വളരെ വ്യക്തമായി രേഖപ്പെടുത്തുന്നത് കബറുകൾ കെട്ടിയുയർത്താൻ പാടില്ല, അവിടെ കുമ്മായി വിടാൻ പാടില്ല എന്നാണെങ്കിൽ ഇന്ന് നമ്മുടെ കേരളത്തിന്റെ അവസ്ഥയോ? ഇവിടെ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഇതിനെയെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ജാറങ്ങൾ കെട്ടിയുയർത്തുകയാണ്. ഈ അടുത്ത പ്രദേശത്തും മമ്പുറം തങ്ങളുടെ പേരിൽ ഉയർത്തപ്പെട്ട ജാറം, അദ്ദേഹത്തിന്റെ ശിഷ്യനാണെന്ന് പറയപ്പെടുന്ന വെളിയംകോട് ഉമർഖാദിയുടെ പേരിൽ കെട്ടിയുയർത്തപ്പെട്ട ജാറം, അവിടെ നിന്നിങ്ങോട്ട് ചെറുതും വലുതും ഉള്ളതും ഇല്ലാത്തതുമായ ആളുകളുടെ മേൽ കെട്ടിപ്പടുക്കപ്പെട്ട ജാറം, ഇതെങ്ങനെ ഇസ്ലാമിക സമൂഹത്തിൽ കടന്നു വന്നു? മാന്യ സഹോദരങ്ങളെ, എങ്ങനെ കടന്നു വന്നു? അത് ഇസ്ലാമിക സമൂഹത്തെ തകർക്കാൻ, ഇസ്ലാമിക സമൂഹത്തെ എതിരിടാൻ വേണ്ടിയിട്ട് ഷിയാക്കൾ കെട്ടിക്കൊണ്ടുവന്നതാണ് ഈ ദുർനടപ്പുകൾ എന്ന് വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കണം. ഒരിക്കലും ഇത് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ മാർഗമല്ല, ഇത് സുന്നത്തി ജമാഅത്ത് പഠിപ്പിച്ചതല്ല, നേരെ മറിച്ച് ഷിയാക്കളാണ് ഈ കെട്ടിപ്പൊക്കിയ ജാറങ്ങൾ ഈ കേരളത്തിലടക്കം കടത്തിക്കൊണ്ടുവന്നത്. അതുകൊണ്ടാണ് കേരളത്തിൽ ഇന്നും അറിയപ്പെടുന്ന ജാറങ്ങളിൽ വളരെ വ്യക്തമായി ആ ഷിയാക്കൾ ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന അവരുടെ 12 ഇമാമുമാർ, ഇസ്നാ അശരിയ എന്ന് പറയുന്ന ആ 12 ഇമാമുമാരുടെ നാമങ്ങൾ വളരെ വ്യക്തമായി കൊത്തിവെച്ചിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എത്രത്തോളം അജ്മീരടങ്ങുന്ന, മുത്തുപ്പേട്ടയടങ്ങുന്ന പല ജാറങ്ങളിലും ഇത്തരത്തിൽ ആ ഷിയാക്കളുടെ ഇമാമുമാരുടെ പേരുകൾ എഴുതി വെച്ചതായി കാണാം. എത്രത്തോളം അജ്മീർ ദർഗയിൽ മുഹറം 10 പ്രത്യേകമായ ഷിയാക്കൾ പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങൾ അത് നടത്തുവാൻ വേണ്ടി പ്രത്യേക ഗ്രൗണ്ട്, അതിനുവേണ്ടി പ്രത്യേകമായ ബാബു അലി കവാടം എന്ന് പറഞ്ഞ് പ്രത്യേകമായ വാതിലടക്കം സംവിധാനിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള ആളുകൾ സിയാറത്ത് ടൂർ എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്ന അജ്മീർ ദർഗയുടെ അടക്കം ഷിയാക്കളുടെ ഇമാമുമാരുടെ പേരുകൾ വളരെ വ്യക്തമായി കൊത്തിവെച്ചത് നാം കാണുകയാണ്. അത് നമുക്ക് ഇനി ആ സ്ക്രീനിലൂടെ തന്നെ വളരെ വ്യക്തമായ ഇതിന്റെ ദൃശ്യങ്ങൾ കാണാം.